بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى آل سيدنا ابراهيم في العالمين انك حميد مجيد ബഹുനരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള പൗരപ്രമുഖരെ, മദഹിന്റെയും പ്രവാചക കീർത്തനങ്ങളുടെയും ഈ വിജ്ഞാനവേദിയിലേക്ക് എത്തിച്ചേർന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഘമോ അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നാളെ ഹബീബായ റസൂലിന്റെ ചാര് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള നിമിത്തമായി നമ്മുടെ ഈ സംഘമം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച് വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും മൗലിദും അവദാനങ്ങളും വിശേഷണങ്ങളും പാടി പറയുന്നു, പഠനം നടക്കുന്നു. നിബിധങ്ങളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വളരെയേറെ ആനന്ദത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഇത്തരം കർമ്മങ്ങളിൽ സജീവമാവുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ സംഗമം നടത്തുന്നത്. നിബിധങ്ങളോടുള്ള ബാധ്യത ഇതുകൊണ്ടോ ഇതുപോലെയുള്ള ആയിരം വേദികൾ കൊണ്ടോ നമുക്ക് അവസാനിക്കാൻ പറ്റില്ല. എന്തായാലും സമയത്തിന്റെ പരിമിതിയൊക്കെ മാനിച്ച് അബിബായ നിബിധങ്ങളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ ഈ വേദിയുടെ മുഖ്യ ആകർഷണമാകുന്ന ദിക്ർ പ്രാർത്ഥന മജ്ലിസിലേക്ക് നമുക്ക് കടക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ ഈമാനിന്റെ പൂർണതയ്ക്ക് ആവശ്യമാണ്. അത് അവിടുന്ന് തന്നെ നമ്മളോട് പേർത്തും പേർത്തും പറയും ചെയ്യും. ഒരു നേതാവ് തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണമെന്ന് അനുയായികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്രമേൽ ഗൗരവകരമായ രീതിയിൽ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബിബായ നിബിധങ്ങളോട് എന്നെ ഒഴിച്ച് ബാക്കിയുള്ള സർവസ്യത്തെക്കാളും അങ്ങേ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്താണ്, ലാ യാ ഉമർ, അത്ര പോരാ, താങ്കളെക്കാളും താങ്കളുടെ ശരീരത്തെക്കാളും ആത്മാവിനേക്കാളും എന്നെ ഇഷ്ടപ്പെടണം, എങ്കിലേ ഈമാൻ സമ്പൂർണമാകൂ. അവിടുന്ന് തന്നെ പറഞ്ഞ പ്രസിദ്ധമായൊരു ഹദീസ് നമ്മളൊക്കെ പലപ്പോഴായി കേൾക്കുന്നതാണ്, ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ സ്വന്തമായ മറ്റേതെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെയും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങളുടെ ഒന്നും ഈമാൻ പൂർണ്ണമാകില്ല. എന്തുകൊണ്ടാണ് ഹബീബായ നിബിധങ്ങൾ അവിടുത്തെ മദ്ഹ് ചെയ്യാൻ, ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി സ്വലാത്തിന്റെ കാര്യം എടുത്താലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ വചനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമായ കൽപ്പനയായി നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ശൈലി തന്നെ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടതാണ്. മറ്റൊരു ആരാധനയെ കുറിച്ചും പറയാത്ത വിധം അള്ളാഹു നിസ്കരിക്കുന്നുണ്ട്, മലാഖമാരും നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിസ്കരിച്ചേക്കണം എന്ന് ഖുർആനിൽ നമുക്ക് കാണൂല. സക്കാത്തിനെ കുറിച്ചോ മറ്റ് ആരാധനകളെ കുറിച്ചോ ഈ വിധത്തിലുള്ള ഒരു പ്രയോഗമില്ല. നേരെ മറിച്ച് നിബിധങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനെ കുറിച്ച് മാത്രം ഈ ഒരു ശൈലിയിലാണ് അള്ളാഹു കൽപ്പന നൽകുന്നത്.
അല്ലാഹു നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നു, മലാഖമാരും അത് ചെയ്യും. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ചെയ്തേക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ നമ്മളോട് പലപ്പോഴും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അവിടെയും കഥാപുരുഷനായി വരുന്നുണ്ട്. എന്റെ നിർബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഐച്ഛികമായി നടത്തുന്ന സുന്നത്ത് ദിക്റുകളിൽ ഞാൻ കുറെയേറെ അങ്ങയുടെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അതുപോലെ അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അങ്ങേക്ക് പുണ്യകരം. പിന്നെയും പിന്നെയും പറഞ്ഞ് അത് ധാരാളമായി ചെയ്തിരിക്കണമെന്ന് ഉമർ ഫാറൂഖ് തങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. തന്നെ ഇഷ്ടപ്പെടണം, തന്റെ പേരിൽ മധു പറഞ്ഞുകൊണ്ടിരിക്കണം, തന്റെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. നമ്മള് നമ്മുടെ സാധാരണ രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ ഒരാൾ തന്നെ കുറിച്ച് മധു പറയണം, തന്റെ പേരിൽ കീർത്തനം നടത്തണം, തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു അനൗചിത്യമായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷെ നിബിധങ്ങൾ എന്തിനാ അത് ഇങ്ങനെ ഇങ്ങനെ പേർത്തും പേർത്തും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ധാരാളമായി സ്നേഹിക്കുന്നു. എല്ലാത്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവിടുന്ന് സമകാലികരാകുന്ന മനുഷ്യർ എല്ലാവരും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം, ലഅല്ലക ബാഖിഉൻ നഫ്സക. ആ മനുഷ്യരെല്ലാവരും വിശ്വാസികളാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ട് അങ്ങയുടെ ശരീരത്തിന് നാശം സംഭവിച്ചേക്കാമല്ലോ റസൂലേ എന്ന്. അവിടുന്ന് കഠിനാധ്വാനം ചെയ്യുന്നു, ഊണില്ലെങ്കിലും ഉറക്കില്ലെങ്കിലും എത്രമേൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും എത്ര എത്ര കഷ്ടപ്പെട്ടാലും ഈ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ നിലകൊള്ളുന്നു. അവരെ മാത്രല്ല, നബിയെ കാണാത്ത അനുഭവിക്കാത്ത നമ്മളെപ്പോലെയുള്ള പിൽക്കാലക്കാരെയും അവിടുന്ന് ശക്തമായി ഇഷ്ടപ്പെടുന്നു. നമ്മളാകുന്ന ഉമ്മത്തിന്റെ വിജയം, പരലോകത്തുള്ള മോചനം പടച്ച റബ്ബ് സ്വലാത്തിലും അവിടുത്തെ കീർത്തിക്കുന്നതിലും ഇഷ്ടപ്പെടുന്നതിലും നിശ്ചയിച്ചതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ അത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അവന്റെ ഈമാൻ പൂർത്തിയാകണം. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ഈമാൻ എന്താണെന്ന് നിശ്ചയിച്ചു തന്ന, നമ്മളെ പടച്ച, നമുക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്ന പടച്ച റബ്ബ് ഈമാൻ എന്താണെന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അത് പൂർണ്ണമാവണമെങ്കിൽ എന്റെ ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് കൂടെ കൽപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കണമെന്ന് പറയാതിരിക്കാനാകില്ല. പരിശുദ്ധ ഖുർആൻ തന്നെയും സൂറത്തു തൗബയുടെ 24-ാമത്തെ വചനത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ ഓരോ കാര്യങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സമൂഹത്തിനോട് പഠിപ്പിക്കാനും ഓതിക്കൊടുക്കാനും വേണ്ടി അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ പറയുക, ഇൻകാന അബാഉകും നിങ്ങളുടെ മാതാപിതാക്കളായെങ്കിൽ, വാ അബ്നാഉകും നിങ്ങളുടെ മക്കൾ, വാ അസ്വാജുകും നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സഹോദരന്മാർ. നമ്മളുമായി ബന്ധമുള്ള കുറെ ആളുകളെ എണ്ണി എണ്ണി പറയുന്നു, മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ. മനുഷ്യ ജീവിതത്തിൽ ഓരോ വ്യക്തിയോടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന 3-4 ഗണങ്ങൾ. മാതാപിതാക്കളോടുള്ള ബന്ധം നമുക്കറിയാം, സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധവും നമുക്കറിയാം. ഇണയും തുണയും തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിച്ച് വേദിയിൽ ഞാൻ പറയണമെന്നില്ല. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ഓരോന്നും എണ്ണി പറഞ്ഞ് ഈ ഗണത്തിൽപ്പെടാത്ത മറ്റെന്തെങ്കിലും വിട്ടുപോയെങ്കിൽ അതുകൂടെ പരിഗണിക്കാൻ ഒന്നിച്ചു പറയുന്നു, വാശീറത്തക്കും നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, മക്കൾ, ബന്ധുമിത്രാദികൾ, ഇവരാരെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രിയങ്കരരായാൽ. മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, നമ്മളോട് ബന്ധമുള്ളത് തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുന്ന സമ്പത്ത്, തിജാറത്തും തഹ്ഷവന കസാദഹ
നഷ്ടപ്പെട്ടു പോകുമോ, പരാജയപ്പറ്റി പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ ഏർപ്പാടുകൾ, ഓ മസാക്കിന തർലോനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ, ഈ വസ്തുക്കൾ ഏതെങ്കിലും അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഭയങ്കരമായാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഖുർആൻ പറയുന്നില്ലേ? വളരെ സസ്പെൻസ് ഇല്ലാതെ നിർത്തി അള്ളാഹു എന്ത് തീരുമാനിക്കുമെന്ന് കാത്തിരുന്ന് കണ്ടോളൂ. അള്ളാഹു എന്ത് നടപടി എടുക്കുമെന്ന് കാത്തിരുന്ന് കണ്ടോളൂ. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള, ഭൗതികമായി ഏറ്റവും കൂടുതൽ നമ്മുമായി ബന്ധപ്പെടുന്ന കുറെ സംഗതികൾ, ഇത് ഓരോന്നും എണ്ണി പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഭൗതിക വീക്ഷണം കൂടെ നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. വിജയം നേടണമെങ്കിൽ എല്ലാം തിരസ്കരിച്ച് ഒന്നും ഉപയോഗപ്പെടുത്താതെ ഈ ഭൗതികമായ സംവിധാനങ്ങളോടൊന്നും പ്രതിപത്തിയില്ലാതെ ജീവിതത്തെ നശിപ്പിച്ച് തൊലച്ച് കളയണമെന്ന് ഇസ്ലാം സിദ്ധാന്തിക്കുന്നേ ഇല്ല. അതിൽ വ്യക്തമാണ്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ, നിങ്ങൾ സ്വരൂ കൂട്ടിയ സമ്പാദ്യങ്ങൾ, ചില ദർശനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരു ജൂതൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇനി അത് ചെയ്യണം, ഇത് ചെയ്യണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ ആദ്യമേ നിർവഹിച്ചു പോരുന്നതാ, ഇതല്ലാതെ എന്ത് വേണം? ആ സമയത്ത് യേശുക്രിസ്തു പറയുന്നത്, നിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തു പെറുക്കി വിറ്റ് ദാനം ചെയ്ത് എന്നെ അനുഗമിക്കുക. നിന്റെ കയ്യിലുള്ളതെല്ലാം പെറുക്കി ദാനം ചെയ്ത് നീ എന്നെ അനുഗമിക്കണം. ഇയാൾ നല്ല സമ്പന്നനായിരുന്നു. ഇതെല്ലാം കൂടെ കൊടുത്തു തീർക്കാൻ അയാൾക്ക് വിഷമമായി. അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആ സമയത്ത് ക്രിസ്തു പറഞ്ഞു, അത്രേ സ്വർഗരാജ്യത്തിൽ സമ്പന്നൻ പ്രവേശിക്കുക എന്നത് സൂചിത്തുളയിലൂടെ ഒട്ടകം കയറുന്നതിനേക്കാൾ പ്രയാസകരമാണ്. സൂചിത്തുളയിലൂടെ ഒട്ടകം കയറുന്നതിനേക്കാൾ പ്രയാസം സ്വർഗരാജ്യത്തിൽ സമ്പന്നൻ പ്രവേശിക്കുന്നത്. ഈ ഒരു വരണ്ട ദർശനം ഇസ്ലാമിനില്ല. സ്വർഗം നേടിയ 10 പ്രധാനികളെ എണ്ണി പറയുമ്പോ സമ്പത്ത് കൊണ്ട് സ്വർഗം നേടിയവരെ മുത്തറസൂൽ മാറ്റി നിർത്തുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അങ്ങനെ കുറെ പേർ. തബൂക്കിന്റെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവ് നടത്തുന്നുണ്ട്. പള്ളിയിലെ മിഹ്റാബിൽ കയറി ഓരോ സ്റ്റെപ്പിലും ദീർഘമായ യാത്രയുണ്ട്, ഉപരോധം നടത്തേണ്ടതുണ്ട്, വസ്തുവകകൾ ധാരാളം ആവശ്യമുണ്ട്, ആരുണ്ട് സംഭാവന ചെയ്യാൻ എന്ന് അബീബായ നബിതങ്ങൾ ചോദിക്കുമ്പോ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം 100 ഒട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള സമ്പത്തും ആ ഒരു യുദ്ധത്തിന് വേണ്ടി ദാനം ചെയ്യുന്നു. നബിതങ്ങൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വീണ്ടും ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അത്ര തന്നെ നൽകി. 3 സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ടും നബി ചോദ്യം ആവർത്തിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ദാനവും ആവർത്തിച്ചു. മൊത്തം 300 ഒട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള വലിയ സമ്പത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലേക്ക് ഇറങ്ങി വന്നു. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, ലികുല്ലി നബിയ്യിം റഫീഖും ഫിൽ ജന്ന വ റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു പ്രത്യേക കൂട്ടുകാരൻ ഉണ്ടാകും, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആകുന്നു റളിയല്ലാഹു അൻഹു. നോക്കുങ്ങള്, പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവിതത്തോടുള്ള വീക്ഷണം. കുറെ ആളുകളുണ്ട് എല്ലാം ത്യജിച്ച് ഒരു വസ്ത്രം പോലും ധരിക്കാതെ വാരാണസിയിലെ കൊടും തണുപ്പിൽ പീടികക്കൊലായിൽ ജീവിതം അർപ്പിക്കുന്നവർ. കല്യാണം കഴിക്കാൻ പറ്റൂല. കല്യാണം കഴിക്കുന്നതോടുകൂടി ആത്മീയത നഷ്ടപ്പെടുമെന്ന് അവർ സിദ്ധാന്തിക്കുന്നു. മറ്റു കുറെ മതക്കാരുണ്ട്, അവർക്ക് അവരുടെ ശരീരത്തിലെ രോമങ്ങൾ മുണ്ഡനം ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ നുള്ളി നുള്ളി പറിച്ച് കളയണം, എന്തുമേൽ ഭീകരം. ഇതൊരു മതതാരതമ്യ വേദിയല്ലെന്ന് എനിക്കറിയാം. അബീബായ നബിതങ്ങൾ 6 ഏതോ ഒരു അപരിഷ്കൃത ഗോത്രത്തിന്റെ നേതാവാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ലോകത്ത് മുത്തറസൂലിന്റെ ദർശനങ്ങൾ ആധുനിക കാലത്തും ആധുനാധുന കാലത്തും എത്രമേൽ പ്രസക്തമാണെന്ന് മദഹിന്റെ ഭാഗമായി നമുക്ക് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലിബറൽ പ്രവണതകളൊക്കെ ആകെ വർദ്ധിച്ചു വരിക. നമ്മുടെ വേദിയിലേക്ക് തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ അവസാനം വേണമെങ്കിൽ നമുക്ക് അത് സംബന്ധമായ ഒരു ചോദ്യോത്തരങ്ങളൊക്കെ നടത്താമെന്ന് നമ്മുടെ സംഘാടകർ എന്നോട് സമ്മതം പറഞ്ഞിട്ടുമുണ്ട്. പുതിയ കാലത്ത് നബിതങ്ങൾ ബത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബീബായ നബിതങ്ങളുടെ ദർശനത്തിന്റെ പ്രസക്തി നമ്മൾ അറിഞ്ഞിരിക്കണം.
സമ്പത്ത് ചെറു കൂട്ടുന്നതിന് ഇസ്ലാം എതിർപ്പ് നിന്നില്ല. ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ആനന്ദത്തിന് ഇസ്ലാം വിരുദ്ധമായി നിന്നില്ല. വീട് ഇസ്ലാം ഒരിക്കലും എതിർത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ മൂന്നെണ്ണം എന്ന് എണ്ണി പറയുന്നു. അതിൽ ഒന്ന് സാലിഹത്തായ ഭാര്യ, ഭർത്താവ്, ഇണ. സാലിഹത്തായ ഭാര്യ, സാലിഹത്തായ ഭർത്താവ്, അതൊരു വലിയ നിഅമത്താകുന്നു. രണ്ടാമതായി റസൂലുള്ളാഹി പറയുന്നത് വിശാലമായ ഭവനം, വീട്. വിശാലം എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യത്തിനപ്പുറം എന്നല്ല പറയണത്, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും വിധത്തിലുള്ള വീട് അള്ളാഹുവിന്റെ നിഅമത്താകുന്നു. മൂന്നാമതായി റസൂല് പറയുന്നുണ്ട് സൗകര്യപ്രദമായ വാഹനം. നോക്കൂ, നിങ്ങൾ വാഹനം ഉപയോഗിക്കരുത്, വസ്ത്രം ഉപയോഗിക്കരുത്, പെണ്ണ് കെട്ടരുത്, ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ നിരാശനായി ഈ ദുനിയാവിനോടൊരു ബന്ധമില്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി വേസ്റ്റുകൾ, ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ പോലും ഉപയോഗപ്പെടുത്തരുത്, അത് നുള്ളി നുള്ളി പറിച്ച് കളയണം തുടങ്ങിയ വളരെ ക്ലിഷ്ടമായ കുറെ നിയമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പടച്ച റബ്ബ് പറയുന്ന കുറെയേറെ വിശേഷണങ്ങളിൽ സൂറത്തുൽ ആറാഫിന്റെ 157-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു സന്തോഷകരമായ വിശേഷണമുണ്ട്. തങ്ങൾ മനുഷ്യരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. അവരെ ബന്ധിച്ചുകൊണ്ടിരുന്ന അവരുടെ മുതുകിനെയും അവരുടെ കഴുത്തിനെയും പിടിച്ചു താഴ്ത്തിക്കൊണ്ടിരുന്ന നിയമക്കുരുക്കുകളുടെ, വിശ്വാസ ദൗർബല്യങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ റസൂലുള്ളാഹി മുറിച്ചു കളയും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പന്നതയ്ക്ക് കൊടുത്ത സ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പരമാവധി അത് ആവശ്യമാകുമെന്ന് നബിതങ്ങൾ പറയുന്നുണ്ട്. അവസാന കാലമാകുമ്പോഴേക്ക് ദിർഹമും ദിനാറും ധാരാളമായി ആവശ്യമാകും. എന്നിട്ട് റസൂൽ പറയുന്നൊരു ശൈലി, യുഖീമു ബിഹിമ അർറജുലു ദീനഹു വദുന്യാഹു, ദിനാറ് കൊണ്ടും ദിർഹമു കൊണ്ടുമായിരിക്കും മനുഷ്യർ അവസാന കാലത്ത് അവരുടെ ദീനിനെയും ദുന്യാവിനെയും നിലനിർത്തിപ്പോരുക. ഞാൻ ആ ഭാഗം മാത്രം വിശദീകരിക്കല്ല. അബ്ദുല്ലാഹിൽ അദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദഅവത്തു താമ്മ എന്ന് പറയുന്ന വളരെ ഘനഗംഭീരമുള്ള ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ വിശദീ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, സമ്പത്ത് വേണ്ട വിധം വിശ്വാസിയുടെ കയ്യിലില്ലെങ്കിൽ അവനല തമന്തലനൽ മുലൂക്കു, ഭരണാധികാരികൾ അവനെ ടിഷ്യൂ പേപ്പർ പോലെ ആക്കി കളയുന്നു. തമന്തലന മിന്തിയിൽ തവ്വലാക്കി കളയും, തുടച്ചിടുന്ന പേപ്പർ പോലെ ആക്കി കളയും. എത്രമേൽ ദീർഘവീക്ഷണത്തോടുകൂടെ ഹബീബായ നബിതങ്ങൾ ഈ ലോകത്തെ മുന്നോട്ട് നയിച്ചു. ഓരോ കാര്യവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കേണ്ട, മഹബ്ബത്ത് വെക്കേണ്ട, മറ്റെന്തിനേക്കാളും ഹബീബായ നബിതങ്ങൾക്ക് ഹൃദയത്തിൽ സ്ഥാനം നൽകേണ്ടതിന്റെ അനിവാര്യത പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു നമ്മുടെ വിജയത്തെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് നബിതങ്ങളോടുള്ള മഹബ്ബത്തിലാണ്, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിലാണ്. അങ്ങനെ വരുമ്പോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നബിതങ്ങളുടേതല്ല. നമ്മൾ വിജയിക്കണമെന്ന് അതിയായി മോഹിക്കുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമ്മളോടത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നു. സ്വലാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നേരത്തെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ദുനിയാവിലെ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അംബിയ ഇന്റെ 107-ാമത്തെ വചനത്തിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് പ്രയോഗം. ഈ റഹ്മത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുന്നുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വേദമാകുന്ന തോറ വാങ്ങി വരുമ്പോ തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചുകൊണ്ട് ആ മനുഷ്യക്കൂട്ടം സാമിരി നിർമ്മിച്ച പശുവിനെ ആരാധിക്കുന്നത് കാണുന്നു. മൂസ നബിക്ക് വല്ലാത്ത സങ്കടം വന്നു, വല്ലാത്ത വിഷമം വന്നു. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നല്ല കല്ലിന്റെ പലകത്തിൽ എഴുതി കൊണ്ടുവന്നിരുന്ന തോറാത്ത് വീഴുന്നു പോകുന്നു. ഈ രംഗം സൂറത്തുൽ ആറാഫിൽ തന്നെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. 154-ാമത്തെ വചനത്തിൽ വലമ്മാ സഖതൻ മൂസൽ ഗളബ്, ഈ പ്രത്യേകമായ അവസ്ഥാന്തരൊക്കെ മാറിയപ്പോ
അതുവരെയും കഷ്ടപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യർ താനൊന്ന് വിട്ടുനിന്നപ്പോഴേക്ക് സാമരി നിർമ്മിച്ച സ്വർണ പശുവിനെ ആരാധിക്കുന്നത് കണ്ട വിഷമവും പ്രയാസവും നിരാശയൊക്കെ മാറിക്കഴിഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വേദമാകുന്ന തോറ കയ്യിലെടുത്തു. മഹാനുഭാവൻ അത് വായിച്ചു തുടങ്ങുന്നുണ്ട്. വായിക്കുന്ന സന്ദർഭത്തിൽ അതിവിശുദ്ധരായ ഒരു സമൂഹത്തെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ വേദത്തിൽ കാണാനാകുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, അവസാനമായി ലോകത്തേക്ക് വരികയും ഒന്നാമതായി സ്വർഗത്തിൽ കയറുകയും ചെയ്യുന്ന ഒരു വിഭാഗം വിശുദ്ധരെ ഞാൻ എന്റെ വേദത്തിൽ കാണുന്നു. അല്ലാഹുമ്മ ജഅൽഹും ഉമ്മത്തി, അവരെ എന്റെ ഉമ്മത്തിങ്ങളാക്കി തരണം. ഒന്ന് പറഞ്ഞാലും അനുസരിക്കാത്ത ബനു ഇസ്രായേലർ, മൂസ നബിയെ ധിക്കരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചൊരു സമൂഹം, അവരെ നേരാക്കാനുള്ള കഠിനാധ്വാനം ചെയ്ത് ഇത്തിരി നേരം മാറി നിന്നപ്പോഴേക്ക് സാമരി നിർമ്മിച്ച പശുക്കുട്ടിനെ ആരാധിച്ച ഈ സമൂഹത്തെ നേരാമണ്ണം മനസ്സിലാക്കിയ മൂസ അലൈഹിസ്സലാം തന്റെ വേദത്തിൽ കണ്ട ഈ ഒരു ഉമ്മത്തിനെ തന്റെ ഉമ്മത്തിങ്ങളാക്കാൻ ആഗ്രഹിച്ചത് സ്വാഭാവികം. അള്ളാഹു മറുപടി പറഞ്ഞു, ഒരിക്കലും അത് അങ്ങയുടെ ഉമ്മത്തിങ്ങളല്ല, പിന്നീട് വരാനുള്ള എന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിങ്ങളാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി പിന്നെയും തോറാത്ത് വായിച്ചു. ഇമാം ഖത്താദയിൽ നിന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. അദ്ദേഹം പിന്നെയും ഒരു വിശേഷണം കാണുന്നു, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. ആ ഉമ്മത്തിങ്ങൾ എന്റെ ഉമ്മത്തിങ്ങളാക്കി തരണം. മുൻഗാമികൾക്ക് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. അവർ മുഴുവനായി നന്മ കൽപ്പിക്കുന്ന ആളുകളല്ലായിരുന്നു, അവരുടെ പ്രവാചകന്മാരാണ് നന്മ കൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ അവരുടെ പുരോഹിതന്മാർ, അല്ലാതെ സമൂഹം മുഴുവനായിട്ട് നന്മ കൽപ്പിക്കുന്ന ശൈലി അവർക്കില്ലായിരുന്നു. അവർ പരാജയപ്പെടാനുള്ള കാരണം പറയുമ്പോ സൂറത്തുൽ മാഇദയുടെ 87-ാമത്തെ വചനത്തിൽ അവർ പ്രവർത്തിക്കുന്ന തിന്മകളെ വിരോധിക്കാൻ ആളില്ലാതെ പോയി എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മൂസാനബിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി അവരോട്, അവരെന്റെ ഉമ്മത്തിങ്ങളാക്കി തരണം. പടച്ച റബ്ബ് ആദ്യത്തെ ഉത്തരം തന്നെ നൽകി, അത് അങ്ങയുടെ ഉമ്മത്തിങ്ങളല്ല, എന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിങ്ങളുടെ മറ്റൊരു വിശേഷണമാകുന്നു. മൂസാനബി തോറ വായിച്ചു. അദ്ദേഹം പിന്നെയും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി, പടച്ച റബ്ബെ, വേറൊരു വിഭാഗം ഇതാ, അവരുടെ വേദം അവരവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും, അവരെ എന്റെ ഉമ്മത്തിങ്ങളാക്കി തരണം. വേദം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. വേറൊരു ടീമിനും അത് അവകാശപ്പെടാനേ കഴിയില്ല. പക്ഷേ ഖുർആന്റെ ഒരു വലിയ അമാനുഷികതയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്നത് വത്തിക്കാനിലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ പ്രദേശം നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിലാണ്. അവിടെയൊന്നും പക്ഷേ കുല്ലിയത്തു തഹ്ഫീദുൽ ബൈബിൾ എന്നൊരു കോളേജ് നമുക്ക് കാണാൻ പറ്റൂല. ബൈബിൾ കാണാതെ പഠിക്കാനുള്ള കോളേജ് ലോകത്തെ എവിടെയും അത് കാണാൻ പറ്റൂല. കുഞ്ഞു കുഞ്ഞു 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ക്രൈസ്തവരുടെ ന്യൂ ടെസ്റ്റമെന്റ്. അത് കാണാതെ പഠിച്ച ഒരൊറ്റ പണ്ഡിതൻ പോലും ആ സമൂഹത്തിലില്ല, ഒരൊറ്റ പണ്ഡിതൻ പോലും ആ സമൂഹത്തിൽ കാണില്ല. 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധ വേദം സുഭദ്രമാണ്. ഏതെങ്കിലും ഒരു ഭരണാധികാരി വന്ന് ലോകത്തിന്റെ അധികാരം കയ്യേറ്റെടുക്കുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തിന്റെ എല്ലാ കോപ്പികളും കണ്ടെടുത്ത് ചുട്ടുകളയുകയും നമ്മുടെ മൊബൈലുകളൊക്കെയുള്ള ആപ്പുകൾ വർക്ക് ചെയ്യാത്ത വിധം ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് അയാൾ കൊണ്ടുവരികയും അങ്ങനെ പ്രത്യക്ഷത്തിൽ നിന്ന് ഖുർആൻ മുഴുവനും നശിച്ചു പോയാലും നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആനിൽ നോക്കി ഓതാൻ മാത്രം ശക്തമായ രീതിയിൽ ഖുർആൻ പ്രിന്റ് ചെയ്തെടുക്കാൻ ഈ ഉമ്മത്തിന് മാത്രം സാധ്യം. എന്തുകൊണ്ട്? 2 കോടിയിലധികം വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഭദ്രമാണ്. ഈ ഉമ്മത്തിന്റെ ഓരോ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചാൽ നമ്മുടെ വിഷയം വഴിതെറ്റിപ്പോകുമോ എന്ന് എനിക്ക് ഭയമാണ്. എന്തായാലും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ, വേദം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഉമ്മത്തിങ്ങളെ എന്റെ ഉമ്മത്തിങ്ങളാക്കി തരണം. അള്ളാഹു പറഞ്ഞു, ഒരിക്കലും അത് അങ്ങയുടെ ഉമ്മത്തിങ്ങളല്ല, നേരത്തെ പറഞ്ഞ എന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിങ്ങളുടെ മറ്റൊരു വിശേഷണമാണ്. 10-16 കാരണങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. മൂസ അലൈഹിസ്സലാം സ്വന്തം വേദമാകുന്ന തോറാത്തിൽ നിന്ന്
ഞാനും നിങ്ങളും അടങ്ങുന്ന മുഹമ്മദീയ സമൂഹത്തിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും മനസ്സിലാക്കിയപ്പോ അതുവരെ നിർവഹിച്ച പ്രാർത്ഥനയുടെ ശൈലി മാറ്റുന്നു. അല്ലാഹുമ്മ ജഅൽനി വാഹിദൻ മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചവനെ അതിവിശുദ്ധരായ മുഹമ്മദീയ സമൂഹത്തിലെ ഒരു മെമ്പറാക്കി എന്നെ ഒന്ന് മാറ്റിത്തരാമോ? അതിവിശുദ്ധരാകുന്ന മുഹമ്മദീയ സമൂഹത്തിലെ ഒരു മെമ്പറാക്കി എന്നെ ഒന്ന് മാറ്റിത്തരാമോ? എങ്ങനെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഇത്രമേൽ ശ്രേഷ്ഠതയിലേക്ക് എത്തുന്നത്? പ്രവാചകന്മാരിൽ കുറെ ആളുകൾ അതിശ്രേഷ്ഠരാണ്. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ദുന്യാവിൽ വെച്ച് നേരിട്ട് സംവദിച്ച കലീമുല്ലാഹി മൂസായുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഉലുലസ്മികളിൽ പ്രധാനിയാണ് മഹാത്മാവ്. ആ പ്രവാചകന് ഈ ഉമ്മത്തിൽപ്പെട്ട എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മെമ്പറാവാൻ മോഹം വരാൻ മാത്രം ഈ ഉമ്മത്തിന് എത്രമേൽ വൈശിഷ്ട്യമുണ്ട്! നമ്മൾ ആരെങ്കിലും അധ്വാനിച്ചു നേടിയതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നു എന്നതുകൊണ്ട് മാത്രം. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി എന്നതുകൊണ്ട് മാത്രം നമുക്ക് നേടാനാകുന്ന ഈ ഭാഗം ഞാൻ വിശദീകരിക്കാതെ മാറ്റിവെക്കാണ്. മറ്റു ചിലത് പറയാനുണ്ട് നമുക്ക്. നമ്മളാണ് മറ്റു പ്രവാചകന്മാരുടെ സ്ഥാനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു അർജന്റായിട്ട് പോകാനുണ്ട്. മറ്റു പ്രവാചകന്മാർ നടത്തിയ ദീനീ പ്രവർത്തനം സത്യസന്ധമായിരുന്നു എന്നതിന് സാക്ഷിയായി പോകുന്നവർ നമ്മളാണ്. സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ വചനത്തിൽ അത് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മൈദയുടെ 117-ാമത്തെയും 18-ാമത്തെയും വാക്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദഅവത്ത് സത്യസന്ധമായിരുന്നു എന്നതിന് സാക്ഷിയായി ഞാനും നിങ്ങളും അടങ്ങുന്ന മുഹമ്മദിയ സമൂഹത്തെ കൊണ്ടുപോകുന്നത് വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇത്രമേൽ ശ്രേഷ്ഠത, മറ്റു പ്രവാചകന്മാരെല്ലാം നോക്കി നിൽക്കും, നമ്മൾ ഇങ്ങനെ റസൂലിന്റെ ലിവാഉൽ ഹംദിന്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ പോകുമ്പോ പ്രകാശം പൊഴിച്ചുകൊണ്ട് ഒരു ഗണം വരുന്നു. ആരാണവർ? ആരാണെന്നവർ മഹ്ഷറിൽ മറ്റു പ്രവാചകന്മാരും അനുയായികളും ആവേശപൂർവ്വം കൗതുകത്തോടെ നോക്കി നിൽക്കും. എന്റെ ഉമ്മത്തിങ്ങൾ എഴുന്നള്ളക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ, ഉറൻ മുഹജിലീൻ, അവരുടെ കൈകാലുകൾ തിളങ്ങിക്കൊണ്ടായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നുമ്മത്തി, എന്റെ ഉമ്മത്തിങ്ങൾ, യുദ്ഔന, അവരെ ക്ഷണിക്കും, അവരെ കൊണ്ടുവരപ്പെടും. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഉറൻ മുഹജിലീൻ, കൈകാലുകൾ തിളങ്ങുന്നവരായ വിധം. ഇങ്ങനെ നമ്മളാകുന്ന ഈ സമൂഹത്തിന് മുത്ത് റസൂൽ നമ്മുടെ നേതാവായി എന്നതുകൊണ്ട് മാത്രം ലഭ്യമായ ശ്രേഷ്ഠതകൾ ദിവസങ്ങളോളം നമ്മൾ എണ്ണിത്തീർത്താൽ പോലും അവസാനിക്കില്ല. അള്ളാഹു നമ്മളെ ദീനിലേക്ക് ക്ഷണിച്ചത് ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകരെ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രേഷ്ഠരായ ഉമ്മത്തിങ്ങളായി മാറി. പിന്നെ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക? എങ്ങനെയാണ് നബി തങ്ങളുടെ മതഹ് പറയാതിരിക്കുക? എങ്ങനെയാണ് ഹബീബ് നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാതിരിക്കുക? നമ്മൾ നേടിയ എല്ലാ ഔന്നിത്യവും, നമ്മൾ നേടിയ എല്ലാ ശ്രേഷ്ഠതകളും ആ ഒരു റസൂലിനെ പിന്തുടർന്നു എന്നതുകൊണ്ട് ലഭ്യമായതാണ്. നമ്മൾ ആരും മുത്ത് റസൂലിന്റെ ഉമ്മത്തിങ്ങളിൽ പിറക്കണമെന്ന് വിചാരിച്ചവരല്ല മുമ്പ്. നമ്മൾ ആരും അതിലൊരു കോഴ്സ് പഠിക്കുകയോ പരീക്ഷ വിജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ ഉമ്മത്തിങ്ങളിൽ പെട്ടുപോയി. അത് കാരണം നമുക്ക് ലഭ്യമായ ശ്രേഷ്ഠതകൾ അനന്തം. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ ഹബീബായ നബി തങ്ങളെ പുകഴ്ത്താതിരിക്കുക? നമുക്ക് ശ്രേഷ്ഠത വർദ്ധിക്കണമെങ്കിൽ അള്ളാഹു ഇത് നിശ്ചയിച്ചിരിക്കെ ഹബീബായ നബി തങ്ങൾക്ക് എങ്ങനെയാണ് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ എന്ന് പറയാതിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ചാൽ ഒരു നേതാവ് അദ്ദേഹത്തെ അങ്ങനെ പുകഴ്ത്തിക്കോളൂ എന്ന് പറയുന്നത് അപരാധമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ റസൂലിന്റെ കാര്യത്തിൽ അത് ഏറ്റവും സ്നേഹം സമ്പന്നമായ ഇടപെടലായി നമുക്ക് മനസ്സിലാകുന്നു. നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചു. അവിടുന്ന്
ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ നമുക്ക് വേണ്ടി അവിടുന്ന് കഠിനാധ്വാനം ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷാനിർഭരമായ വചനം ഏതാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാക്യം ഏതാണ് ഖുർആനിൽ? പലരും പലതും പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ വചനം എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ മുന്നിലേക്ക് തഖ്‌വ ചെയ്ത ആളുകൾ എത്തിച്ചേരുമ്പോ അവർക്ക് ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം ലഭ്യമാണെന്ന വചനം. മുത്തഖീങ്ങൾക്ക് അല്ലാഹു ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഈ മുത്തഖീങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത് കൂടെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യുന്നവർ, 5 വഖത്തും ജമാഅത്തും മുടക്കാതെ പള്ളിയിലെത്തുന്നവർ, 30 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഖത്വം തീർക്കുന്നവർ എന്നൊന്നും അവിടെ മുത്തഖീങ്ങളെ പറയുന്നില്ല. ഈ പറഞ്ഞതൊന്നും മോശം പരിപാടികളൊന്നുമല്ല, വളരെ മഹത്തായ കർമ്മങ്ങളാണ്. പക്ഷേ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമുക്കൊക്കെ വിജയിക്കാൻ പറ്റുന്ന ഏതാനും ചില വിശേഷണങ്ങളാണ് പടച്ച റബ്ബ് അവിടെ മുത്തഖീങ്ങൾക്ക് പറയുന്നത്. അല്ലദീൻ, ആരാണ് ഈ മുത്തഖീങ്ങൾ? ആരാണ് ഈ മുത്തഖീൻ? യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സാമ്പത്തികമായി അധോഗതി ഉണ്ടാകുമ്പോഴും പുരോഗതി ഉണ്ടാകുമ്പോഴും അതിന്റെയൊക്കെ തോതനുസരിച്ച് ദീനീ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ്. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുമെന്നും പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുകയാണ്. മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ പ്രത്യേകമായി പറയുന്നു. ആരാണ് മുത്തഖീങ്ങൾ എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. അല്ലദീന യുൻഫിഖൂൻ ഫിസ്സറാഇ വല്ലറാ, സാമ്പത്തികമായി പുരോഗതി ഉണ്ടായാലും അധോഗതി വരുന്ന ഘട്ടങ്ങളിലും അവന്റെ സൗകര്യത്തിനും അവന്റെ ശേഷിക്കുമനുസരിച്ച് അവർ ദീനീ കാര്യങ്ങളിൽ ചെലവഴിക്കും. ഇത് നമുക്കൊക്കെ സാധ്യമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ സാധ്യമായ കാര്യമാണിത്. രണ്ടാമതായി, അല്ലദീന ഇദാ ഫഅലു ഫായിശത്തൻ ഔ ലമു അൻഫുസഹും ദക്കറുല്ലാഹ്, അവർ തെറ്റ് ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കും, തെറ്റിൽ നിന്ന് അവർ തൗബ ചെയ്ത് മടങ്ങും. ഇതും നമുക്ക് സാധ്യമാണ്. നില മുതൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ്, ഞാൻ മെഡിസിൻ ഉപയോഗിച്ചപ്പോഴും വന്നത്. വെള്ളം കൂടി ഒരു ശീലല്ലാത്തതാണ്, അതുകൊണ്ടൊരു ചമ്മല്. ഇത് വരുമ്പോഴും ഞാൻ മെഡിസിൻ കുടിച്ചതാണ്. ഒരു അസൗകര്യം ഉണ്ട്, ക്ഷമിക്കുക കേട്ടോ. ബുദ്ധിമുട്ടാണ്ടോ? പിന്നെ അൽ ഖാലിമീൻ അൽ ഗൈദ് വല്ലാഫീന അനിന്നാസ്, നമുക്ക് സാധ്യമാണ് സ്വർഗത്തേക്ക് എത്താൻ പറ്റും. മദ്ഹർ റസൂലി നമ്മൾ പറയേണ്ടത് സ്വർഗത്തിലേക്ക് നമ്മളെത്താൻ അബീബായ നബിതങ്ങൾ നമുക്ക് കാണിച്ചെന്ന മാർഗങ്ങൾ കൂടെയാണല്ലോ. ഈ ആയത്ത് കേട്ടിട്ടാണ് മഹാനായ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു റുഹൈദിന്റെ രണാങ്കളത്തിൽ തിന്നാൻ വിചാരിച്ചെടുത്ത കരക്കച്ചീളുകൾ വലിച്ചെറിഞ്ഞ് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാവുന്നത്. 60-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിന്റെ മുന്നേ തന്റെ 3 മക്കൾ ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ജന്മന ഇടതുകാലിന് വൈകല്യമുണ്ടായിരുന്നു, വലതുകാലിൽ ചാടിച്ചാടിയാണ് നടക്കൽ. മനാത്തയായിരുന്നു ഇഷ്ടദൈവം. ഒരു ദിവസം മക്കൾ 3 പേരും ചേർന്ന് മനാത്തയെ ഒരു കിണറിൽ കൊണ്ടുപോയി തള്ളി, ഒരു പൊട്ടക്കിണറിൽ. അദ്ദേഹം പൂജാ ദ്രവ്യങ്ങളൊക്കെ ആയി രാവിലെ എണീറ്റ് ഇങ്ങനെ കാല് വയ്യാണ്ട് ചാടിച്ചാടി വന്നു നോക്കുമ്പോ ദൈവത്തെ കാണാല്ലേ. അദ്ദേഹം കഷ്ടപ്പെട്ട് തെരഞ്ഞു നടന്നു, പൊട്ടക്കിണറിൽ നിന്ന് കണ്ടെത്തി, എങ്ങനെയൊക്കെ വലിച്ചു കയറ്റിയിട്ട് പുനഃപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. പിറ്റേ ദിവസം ചെല്ലുമ്പോഴും സംഗതി തന്നെ, പിന്നെ തരാനൊന്നും നിന്നില്ല, നേരെ പോയി പൊട്ടക്കിണറിലേക്ക്. അവിടെ കാണുന്നുള്ള ധാരണയിൽ കണ്ടുകിട്ടി, കൊണ്ടുവന്നു, കുളിപ്പിച്ചു, പുനഃപ്രതിഷ്ഠ നടത്തി, പൂജ ഒക്കെ നിർവഹിച്ചു. പിറ്റേ ദിവസവും 3-ാം ദിവസവും ഇത് തന്നെ സംഭവിച്ചു. അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരു ചത്ത പട്ടിയുടെ ചീഞ്ഞളിഞ്ഞ ശവവുമായി കെട്ടിപ്പിടിച്ചായിരുന്നു മനാത്ത കിടക്കുന്നത്. മക്കൾ അങ്ങനെ ഒരു കുസൃതി കൂടി ഒപ്പിച്ചു. ദൈവത്തെ കാണാതെ ഓടിച്ചെന്ന അംറു ബിനുൽ ജമൂഹ് കാണുന്നത് ഈ ഒരു ദുരന്തമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴാണ് ലൈറ്റ് അടിക്കുന്നത്.
ചീഞ്ഞളഞ്ഞ പട്ടിയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ ആ പട്ടിയെ ഒന്ന് ദൂരേക്ക് നീക്കാൻ പോലും പറ്റാത്ത ഈ ശിലാഫലകത്തെയാണല്ലോ, ഈ ശിലാരൂപത്തെയാണല്ലോ ഇതുവരെയും ഞാൻ ആരാധിച്ചത്. മക്കളുടെ കയ്യും പിടിച്ച് മുത്തറസൂലിനെ സമീപിച്ച് ഇസ്ലാമിലേക്ക് പോകുന്നു. 60-ാം വയസ്സിൽ ബദറിന്റെ വിളിയാളം വന്നു. അമ്രുബിൻ ജമൂഹ് ചാടിച്ചാടി മുത്തറസൂലിന്റെ മുന്നിലെത്തി. 3 മക്കളും തടസ്സം നിന്നു. ഞങ്ങൾ 3 പേരും യുദ്ധത്തിന് വരുന്നുണ്ട് ഹബീബേ. ഞങ്ങളുടെ വാപ്പ നല്ല വൃദ്ധനാണ്, 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാ ഒരു കാലിന്റെ ശേഷിയില്ല. ഞങ്ങൾ 3 പേര് വരുന്നുണ്ട്, അതുകൊണ്ട് പിതാവിന് യുദ്ധത്തിന് സമ്മതം കൊടുക്കരുത്. മുത്തറസൂൽ മടക്കി വിട്ടു. പിറ്റത്തെ വർഷം മുഹിദിന്റെ വിളിയാളം ഉയർന്നു. അമ്രുബിനുൽ ജമൂഹ് ബദറിനെ പോലെ തന്നെ ഓടിച്ചെന്നു. മക്കൾ പതിവ് പോലെ തടസ്സം നിന്നു. മുത്തറസൂൽ തീരുമാനം പറയുന്നതിന്റെ മുന്നേ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വൃദ്ധനായ അമ്രുബിനുൽ ജമൂഹ് പറഞ്ഞു, പ്രിയപ്പെട്ട റസൂലെ, എന്നെ തടയരുത്. 60 വർഷം മനാത്തെ പൂജിച്ച് നടന്ന ഞാൻ ഈ ജീവിതത്തിന്റെ സായൻസന്ധിയിൽ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യണ്ടേ? മുത്തറസൂൽ ആലോചിച്ചു നിന്നു. ആ സന്ദർഭത്തിൽ അമ്രുബിനുൽ ജമൂഹ് ഒരു കാര്യം പ്രഖ്യാപിച്ചു, യാ റസൂലല്ലാ ഇന്നീ ലഅജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹ്ദ്. ആ ഉഹ്ദ് പർവ്വതത്തിന്റെ അപ്പുറത്തുനിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു റസൂലെ, എന്നെ തടയരുത്, ഞാൻ ആ യുദ്ധത്തിന് പോയിക്കോട്ടെ. മുത്തറസൂൽ സമ്മതം കൊടുത്തു. അമ്രുബിനുൽ ജമൂഹ് ധീരമായി പോരാടി. കുറെ പോരാട്ടത്തിനൊടുവിൽ തന്റെ മടിക്കുത്തിൽ സൂക്ഷിച്ച ഏതാനും കാരക്കച്ചുകൾ തിന്നിട്ടാവാം അടുത്ത സമരമെന്ന് കരുതി ഇത് കയ്യിലെടുത്ത അമ്രുബിനുൽ ജമൂഹ് മുത്തറസൂലിന്റെ ഖുർആൻ പാരായണം കേൾക്കുന്നു. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ഓടി വരുവീൻ. അദ്ദേഹം താമസിച്ചില്ല. ഈ കാരക്ക തിന്നുന്നത് അതിന് തടസ്സമാകും, ഓടിച്ചെല്ലാനാ അള്ളാഹു പറയുന്നത്. അദ്ദേഹം കാരക്ക കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞു. പിന്നെ നടന്ന മനോഹരമായ അവർണനീയമായ ധർമ്മ സമരമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൈ വെട്ടി തൂങ്ങുന്നു. ആ കൈ ഇങ്ങനെ യുദ്ധത്തിൽ തടസ്സായി നിന്നപ്പോ അദ്ദേഹം നിലത്തിരുന്നിട്ട് ആ കൈയിന്റെ മേലിലേക്ക് തന്റെ ആരോഗ്യമുള്ള കാല് കയറ്റിവെച്ച് ഒരു എഴുന്നേൽക്കൽ ശക്തിയിൽ അങ്ങോട്ട് നടത്തുന്നു. ഈ കൈ ഷോൾഡറിൽ നിന്ന് താഴെ വീഴുന്നു. പിന്നെയും പോരാടി രക്തസാക്ഷിയാകുന്നു. മുത്തറസൂലിന്റെ സഹാബിവര്യൻ സ്വർഗം നേടാൻ കാണിച്ച തീവ്രമായ ത്യാഗത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഇത്രയൊന്നും പ്രയാസമില്ലാതെ മുത്തഖീങ്ങളാവാന്ന ഖുർആൻ പറയണത്. ഇസ്ലാമിന്റെ മാനവികത നമ്മൾ ഇവിടെയും മനസ്സിലാക്കുക. നമുക്കൊക്കെ പറ്റുന്ന 3-4 പോയിന്റുകൾ. 1, സാമ്പത്തികമായി പുരോഗതിയും അധോഗതിയും ഉണ്ടാകുമ്പോ നമ്മുടെ തോതനുസരിച്ചൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും, നമുക്ക് സാധ്യം. ദേഷ്യം വരുമ്പോൾ അടക്കി നിർത്താനാകും, സാധിക്കേണ്ട ഏറ്റവും നല്ലൊരു വിശേഷണം. ഏതെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഭാര്യയുടെ മേക്കെട്ട് കയറുന്നവരുണ്ട്. ഒരടി കൊടുത്തിട്ട് അവരുടെ കണ്ണും മുഖവും ഒക്കെ കൂടെ ചോമ്പിച്ച് കളയുന്നവരുണ്ട്. പടച്ച റബ്ബ് അനുവദിച്ചതേ അല്ലാതൊന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമുക്ക് സമ്മതം തന്നതല്ല അത്തരം ക്രൂരതകൾ. ഒരിക്കലും പറ്റില്ല. എത്രമേൽ ക്ഷമിക്കാൻ പറ്റുന്നോ അത്രമേൽ നമ്മുടെ സ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്ക് എത്തുന്ന മുത്തഖീങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷണം അവർക്ക് ദേഷ്യം വരുമ്പോ ക്ഷമിക്കാൻ കഴിയും. ഭാര്യാഭർത്തൃ ബന്ധം ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹാരിതയിൽ നിന്ന് മാറിയിട്ട് കുറേ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾ ഇസ്ലാമിന്റെ മേക്കെട്ട് കയറാൻ ക്ഷമിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീ വിമോചകർ എന്ന പേരിൽ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെയൊന്നും ആയാൽ പോരാ പെണ്ണുങ്ങൾ എന്ന് അവർ സിദ്ധാന്തിച്ച് നടന്നത്. അവരൊക്കെ പറഞ്ഞ ആദ്യ ലക്ഷ്യങ്ങൾ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് സ്ത്രീകൾക്കൊരു വിമോചനം വേണം, സത്യത്തിൽ ഇസ്ലാം പറഞ്ഞതാണ്, നമ്മൾ അംഗീകരിക്കേണ്ടതുമാണ്. പക്ഷെ അതിനവർ ചെയ്ത ചില പരിഹാരങ്ങൾ ഏറ്റവും മാരകമായി തീർന്നു. അവരിങ്ങനെ ആലോചിച്ചപ്പോ അവർക്ക് മനസ്സിലായി പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്. കുടുംബബന്ധം നിലനിൽക്കുന്നത് കൊണ്ട്. കുടുംബബന്ധം എങ്ങനെ ഉണ്ടാകുന്നു? അവര് കണ്ടെത്തി കല്യാണം നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് കല്യാണം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറഞ്ഞു നടന്നു. കുറെ ആളുകൾ അവരതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വിവാഹമെന്ന വിശുദ്ധ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി. അതിന്റെ ഫലം അരാജകത്വം ലോകത്താകെ വ്യാപിച്ചു.
വിശദീകരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. അരാജകത്വ ലോകത്താകെ വ്യാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എണ്ണി പറയുന്നിടത്ത് ഖുർആൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. യുഹല്ലു ലഹുമു ത്വയ്യിബാത്ത്, മുത്ത് റസൂൽ നല്ലതാണ് അനുവദിച്ചു കൊടുത്തത്. വയുഹരിമു അലൈഹിമുൽ ഖബാഇത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതൊക്കെ തിന്മയായിരുന്നു. മുത്ത് റസൂൽ വിവാഹം കൽപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. സാമ്പത്തികമായി ഭാര്യയെ ചെലവ് കൊടുത്ത് ജീവിപ്പിക്കാൻ പറ്റുന്നയാൾ വിവാഹം കഴിക്കട്ടെ എന്നവിടുന്ന് പലവരും ആവർത്തിച്ചു പറഞ്ഞു. അത് നന്മയായിരുന്നു എന്ന് ലോകം ഇന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കാതെ ജീവിക്കാൻ താല്പര്യപ്പെട്ടു യൂറോപ്പിലെ കുറെ പെണ്ണുങ്ങൾ. അതിന്റെ അനന്തര ഫലം മനസ്സമാധാനമുള്ള മനുഷ്യർ ഇല്ലാതെയായി തീർന്നു. ഒന്ന്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്ന കുറെ നാടുകളുണ്ട്. സ്വീഡൻ പോലെയുള്ള കുറെ നാടുകൾ, അവരാണ് ഇത്ര വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷമുള്ള നാട്ടുകാർ. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അവിടെയാണ്. പിന്നെ എങ്ങനെ സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ, ഇഷ്ടംപോലെ കള്ളു കിട്ടും, ഇഷ്ടംപോലെ പെണ്ണ് കിട്ടും, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന 1000 ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് ജീവിതത്തെ കുറിച്ച് അന്വേഷിച്ചാൽ നല്ല ഹാപ്പിയാണെന്ന് പറയും. അപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ മേലേക്ക് വരും. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു. ഇത് മനസ്സമാധാനത്തിന്റെ ലക്ഷണമാണോ? ഫ്രാൻസ് ഏറ്റവും പഴയ കാലം മുതൽ ഈ ലിബറൽ സംസ്കാരത്തിന് വേണ്ടി വാദിച്ച് നടപ്പിലാക്കിയ രാജ്യമാണ്. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച്. അതിന്റെ ഈറ്റില്ലം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിലെ പെണ്ണുങ്ങളെ കുറിച്ച് ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയുള്ള 98% പെണ്ണുങ്ങളും ഏതെങ്കിലും രീതിയിലുള്ള സെക്സൽ ഹറാസ്മെന്റിന് വിധേയരാണ്. ഏതെങ്കിലും രീതിയിലുള്ള സെക്സിന് അവർ വിധേയരാണ്. നമ്മുടെ ഇന്ത്യയിൽ 15 മിനിറ്റിൽ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ ഇതിന്റെ തോത് വളരെ വളരെ വളരെയേറെയാണ്. ബ്രിട്ടനിൽ ആധുനിക അമ്മമാരിൽ 25% ആളുകൾക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛന്മാരാരാണെന്ന് അറിയില്ലെന്ന് പുതിയ കണക്ക് പുറത്തു വരുന്നു. കുഞ്ഞുങ്ങളുടെ അച്ഛന്മാരാരാന്നറിയില്ല. അരാജകത്വം കാരണം ജീവിതം ദുസ്സഹമാകുന്നു. നമ്മുടെ കേരളത്തിലും പുതിയ ട്രെൻഡ്, പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. നല്ലൊരു 100% പെൺകുട്ടികൾക്കും അതിന് താല്പര്യമില്ല. പിന്നെയോ, അവർക്ക് പണം വേണം, അതിന് ജോലി വേണം, ജോലിക്ക് പറ്റുന്ന എന്തെങ്കിലും വിദ്യാഭ്യാസവും കോഴ്സും പാസ്സായിരിക്കണം. പിന്നെ അവർ ഈ സെക്സ് പരമായ സംഗതികളോ, അതിനവരുടെ മുമ്പിൽ കുറെ ഏറെ മാർഗങ്ങളുണ്ട്. ടോയ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്, അതല്ലെങ്കിൽ ലെസ്ബിയൻ ബന്ധങ്ങളുണ്ട്. പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധവുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. വളരെ പ്രസിദ്ധരായ 2 പെൺകുട്ടികളെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നുണ്ട്. കൊച്ചിക്കാരിയായ ഒരു പെണ്ണും താമരശ്ശേരിക്കാരിയാവുന്ന മറ്റൊരു പെണ്ണും. മാതാപിതാക്കളെ ബത്സിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഇന്റർവ്യൂവിലും അവരവരുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ രണ്ടുപേരും കപ്പിൾസ് ആയിട്ട് ജീവിക്കുകയാണ്. ലെസ്ബിയൻ ജീവിതം എന്നാണ് അതിന്റെ പേര്. ഇതിൽ കുറെ പെൺകുട്ടികൾക്ക് താല്പര്യം വരുന്നു. ഈ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ആസ്വദിച്ച് തീരണമെന്ന് അവർ വിചാരിക്കുന്നു. അതിന് കല്യാണം ഒരു വിലങ്ങാണ്. അതുകൊണ്ട് കല്യാണം വേണ്ട എന്നവർ പറഞ്ഞു നടക്കുന്നു. അഭിമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ ഭാര്യയോടും മക്കളോടും ഏറ്റവും നല്ല രീതിയിൽ നിലകൊള്ളുന്നവനാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ആരാവണമെന്ന് മുത്ത് റസൂൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹദിയാം ഖദീജത്തുൽ കുബ്ര, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യാപദം ആദ്യമായി അലങ്കരിച്ച മഹാവ്യക്തിത്വം, അന്നത്തെ വർത്തക പ്രമുഖ, വലിയ സമ്പന്ന. മുത്ത് റസൂലും അവരും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് എന്നതിന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മികച്ച മാതൃകയാണ്. മരണാനന്തരം മഹദിയാം ഖദീജയെ കുറിച്ച് മുത്ത് റസൂൽ പലപ്പോഴും പലപ്പോഴും പുകഴ്ത്തി പറഞ്ഞു. ഐഷാബി ചോദിക്കുന്നുണ്ട്, ആ വൃദ്ധയാകുന്ന പെണ്ണിനേക്കാൾ മികച്ച സ്ത്രീകളെ നിങ്ങൾക്ക് പിന്നീട് ലഭിച്ചില്ലേ എന്ന്. മുത്തറസൂൽ നിഷേധിച്ചു, ഇല്ല ഐഷു, ഇല്ല. എല്ലാവരും എന്നെ തിരസ്കരിച്ചപ്പോൾ എന്റെ ഖദീജ എന്നെ ഏറ്റെടുത്തു. എല്ലാവരും അവഗണിച്ചപ്പോൾ അവരെന്നെ സ്വീകരിച്ചു. എല്ലാവരും സാമ്പത്തികമായ ലോഭത കൊണ്ട് എന്നെ നിഷേധിച്ചു കൊണ്ടിരുന്നപ്പോ അവരുടെ എല്ലാ സമ്പത്തും നൽകി അവരെന്നെ സഹായിച്ചു. അവർ എനിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇല്ല, അവരെക്കാൾ നല്ലൊരു സ്ത്രീയെ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മുത്തറസൂൽ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. മുത്ത് റസൂലും ഖദീജ ബിയും തമ്മിലുള്ള ജീവിതത്തിനിടയ്ക്ക് എവിടെയെങ്കിലും അടി പൊട്ടിയത് നമ്മൾ കാണുന്നുണ്ടോ? ഐഷ ബീവിയോടൊപ്പം, സൗദ ബീവിയോടൊപ്പം, സഫിയ ബീവിയോടൊപ്പം,
മുത്തറസൂലിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യയുടെ മുഖത്തടി കിട്ടിയത് നമ്മൾ കാണുന്നുണ്ടോ? എത്ര മനോഹരമായാണ് അവർ ജീവിച്ചത്. ഐഷബിയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ അങ്ങനെ പരിഹസിച്ച് പറയുന്ന ആളുകളുണ്ട്. ഫെമിനിസ്റ്റുകളും ന്യൂ എയ്റ്റിസത്തിന്റെ ആളുകളും ലിബറലിസ്റ്റുകളൊക്കെ ഈ കാലത്ത് നിന്നിട്ട് അവരിങ്ങനെ അന്നത്തെ കാലത്തെ കുറിച്ച് ഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 വയസ്സുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് മുഹമ്മദ് നബി കല്യാണം കഴിക്കുക? ഛേ, അതൊരു മോശമല്ലേ എന്നാണ് പറയണത്. കല്യാണം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണെന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ മലിനമായ ചോദ്യമാണിത്. കല്യാണത്തിന് ലൈംഗിക ബന്ധത്തിനപ്പുറം കുറെ താല്പര്യങ്ങളുണ്ട്. ലൈംഗിക ബന്ധം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ളത് നിഷേധിക്കുന്നൊന്നുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള കുറെ പ്രമുഖരുടെ കണക്കെടുത്ത് നോക്കുക. എന്റെ വിഷയം തെന്നിപ്പോകുമെന്ന് ഭയക്കുകയാണ് ഞാൻ. വിവേകാനന്ദ സ്വാമികളുടെ ഉസ്താദാകുന്ന ശ്രദ്ധിശായി ബാവ 5 വയസ്സുള്ള കുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ തുടങ്ങി കുറെ എണ്ണം. ഈ നിന്ന നിൽപ്പിൽ ഒരു 10 എണ്ണം എനിക്ക് എണ്ണാൻ പറ്റും. നമ്മുടെ 1-ാമത്തെ രാഷ്ട്രപതി മുതൽ നമ്മുടെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി അറിയപ്പെടുന്ന രാമാനുജൻ വരെ. കമലമ്മാളിന് 5 വയസ്സായിരുന്നു കല്യാണം കഴിക്കുമ്പോ. ഇന്നും നമുക്ക് ഗൂഗിള് ചെയ്യാം, ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്നൊന്ന് ഗൂഗിള് ചെയ്ത് നോക്കുക. 5.5 വയസ്സുള്ള പെറുവിലെ ഒരു പെൺകുട്ടിയാണ്. 5.5 വയസ്സുള്ള പെറു എന്ന് പറയുന്ന നാട്ടിലെ ഒരു പെൺകുട്ടി. അവരും അവരുടെ മകളും നിൽക്കുന്ന ചിത്രം കണ്ടാൽ ജ്യേഷ്ഠത്തി അനുജത്തിനെ തോന്നൂ. ഏതെങ്കിലും ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. ഐഷ ബിവി റളിയല്ലാഹുവിന്റെ കല്യാണം പറഞ്ഞ് മുത്തറസൂലിനെ മാനം കെടുത്താൻ ശ്രമിക്കുമ്പോ നമ്മൾ ഇത് വിശദീകരിക്കേണ്ടി വരുന്നു. ഐഷ ബിവിയെ മുത്തറസൂലിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മുമ്പ്, കല്യാണം ഉറപ്പിക്കുന്നതിന്റെ മുമ്പ് മുത്തഅമിന്റെ പുത്രനുമായി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. റസൂല് കല്യാണം കഴിച്ചില്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരാൾ കെട്ടിക്കൊണ്ടുപോകുന്നു, മറ്റൊരാൾ കെട്ടുമായിരുന്നു. മുത്തറസൂലിന്റെ കല്യാണാന്വേഷണം വന്നപ്പോ ഉമ്മറുമാനാകുന്ന ആയിഷബിയുടെ ഉമ്മ, അബൂബക്കർ സിദ്ദീഖ് ആവുന്ന ആയിഷബിയുടെ പിതാവിനെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് വലിയൊരു ഭാഗ്യം വന്നിരിക്കുന്നു. മുഹമ്മദ് നബി മോളെ കല്യാണം അന്വേഷിച്ച് ആളെ വിട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അന്നും എന്നും വാക്കുപാലിക്കുന്നയാളാണ്. മുത്തഅമ്മിന്റെ വീട്ടിലേക്ക് പോയി, നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇടപാട് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്, ഞങ്ങളത് നടത്തും. അവര് സമ്മതം കൊടുത്തിട്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരുന്നതും മുത്തറസൂലിക്കിന് ആയിഷ ബിവിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും. എന്നിട്ട് 3 വർഷം സിദ്ദീഖ് തങ്ങൾ പിന്നാലെ നടന്നു റസൂലിന്റെ, കൂട്ടിക്കൊണ്ടുപോകണില്ലേ എന്നും ചോദിച്ചിട്ട്. കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ എന്നും ചോദിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ കല്യാണത്തിൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് യാതൊരു തൃപ്തിക്കേടും ഉണ്ടായില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കഴിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്തത് മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ ഒരിക്കൽ പോലും നബിതങ്ങളുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു നീരിസം റിപ്പോർട്ട് ചെയ്തില്ല. കല്യാണം കഴിച്ച ആയിഷ കൊടുത്ത ആയിഷ ബിവിയുടെ ഭർത്ത പിതാവാകുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഇതിലൊരു വിഷമം ഉണ്ടായില്ല. വലിയൊരു സന്തോഷത്തിൽ കല്യാണത്തിന് വേണ്ടി പിതാവിനെ കാത്തിരുന്ന ഉമ്മറുമാൻ ഒരു സങ്കടം ഉണ്ടായില്ല. നമ്മൾ ആലോചിച്ച് നോക്ക, ആധുനികതയുടെ കാലത്ത് ജീവിക്കുന്ന ആധുനിക ഭർത്താക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ആധുനിക ഭാര്യമാരൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആലോചിച്ച് നോക്കുക, ഇതുവരെ സഹസിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം ഭാര്യയോടൊപ്പം ഓട്ടമത്സരം നടത്തിയിട്ടുണ്ടോ? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി അത് ചെയ്തു. ഒരു പ്രാവശ്യം ആയിഷ ബിവി വിജയിച്ചു, പിന്നീട് അവര് തടിച്ചു കുറച്ച് വലിയ കുട്ടിയായപ്പോ തോറ്റുപോയി. മുത്തറസൂൽ തമാശ പറഞ്ഞു, അന്ന് തോൽവിക്കുള്ള പ്രതികാരമാണ് പകരമാണിത്. ഈ സാസിൽ ആരുണ്ട് ഭാര്യയുമായി ഓട്ട മത്സരം നടത്തിയവർ? ആയിഷ ബിവി കല്ല് കുടിച്ച പാത്രത്തിൽ അവര് ചുണ്ടുവെച്ചെടുത്ത് ഹബീബായ നബിതങ്ങൾ തെരഞ്ഞുപിടുത്ത് ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചു. ഫെമിനിസ്റ്റുകൾക്കൊക്കെ വളാവുന്നത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇസ്ലാമിൽ എങ്ങനെയാണ് പെണ്ണിന് പീഡനം? എങ്ങനെയാണ് സ്ത്രീകളെ ഇസ്ലാമിൽ ഒരാൾക്ക് പീഡിപ്പിക്കാൻ കഴിയുക? ദേഷ്യം വരുമ്പോ എല്ലാം കൂടെ തീർക്കേണ്ടത് ഭാര്യനോടല്ല. അതുകൊണ്ടാ ഫെമിനിസ്റ്റുകൾ പറഞ്ഞത് കുടുംബമാണ് പ്രശ്നം എന്ന്. കുടുംബം പ്രശ്നമല്ല പരിഹാരമാണ്, കുടുംബം പ്രശ്നമല്ല പരിഹാരമാണ്. രാവ് ഏറെ വൈകിയിട്ടും വലിയ ലോഡേറ്റി ബസിന്റെ മുകളിലേക്ക് ഓടിക്കയറുന്ന പോർട്ടർമാരെ കാണാം. 10-ഉം 40-ഉം കിലോയുള്ള പടവുകല്ല് 100-ഉം 200-ഉം എണ്ണം ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണാം. കൈ കഴിച്ച് ശരീരം ക്ഷീണിച്ച് ആടിയാടി അവർ വീട്ടിലേക്ക് എത്തുമ്പോ
പൂമുഖവാതിൽക്കൽ സ്നേഹം വിതറുന്ന പുന്തിങ്കളായി ഒരു ഭാര്യ വേണം. എവിടെയെങ്കിലും പോയിട്ട് ഒറ്റക്ക് കിടന്നുറങ്ങുക, സെക്സിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൃത്രിമ മാർഗം സ്വീകരിക്കുക, അല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ കുറച്ചു കാലം ഏതെങ്കിലും ഒരാളോടൊപ്പം ജീവിക്കുക, അത് കഴിഞ്ഞ് രണ്ടുപേരും വേർപിരിയുക. അങ്ങനെയാണ് ലണ്ടനിലെ 25% അമ്മമാർക്ക് സ്വന്തം മക്കളുടെ പിതാവാരാണെന്ന് അറിയാതെ പോകുന്നത്. ഈ കുട്ടിയുടെ ആവശ്യങ്ങൾ ആര് പരിഗണിക്കും? ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സ്വാന്തനം വേണ്ടത് ഗർഭകാലത്താണ്. ആര് പരിഗണിക്കും? ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകേണ്ടത് ഭർത്താവാണ്. ലിവിംഗ് ടുഗദറിൽ ഗർഭമുണ്ടായ ഒരു പെണ്ണിന് ആ ഭർത്താവിന് എന്ത് ബാധ്യതയുണ്ട്? അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഹൈക്കോടതി ഒരു നിയമം വെച്ചത്. ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ കുറെ കണ്ടീഷൻ വേണമെന്ന്. മൊത്തം വായിച്ചു നോക്കിയ കല്യാണത്തിനേക്കാളും കണ്ടീഷൻ വരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 100% കൃത്യം. ആണും തമ്മിലുള്ള കല്യാണം കേരളത്തിൽ ട്രെൻഡായി വരികയാണ്. ലിബറലിസം എന്ന് പറയുന്ന ഒരു ഏറ്റവും വൃത്തികെട്ട സാധനമുണ്ട്, സർവതന്ത്ര സ്വാതന്ത്ര്യവാദം എന്ന് മലയാളം. സർവതന്ത്ര സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു മനുഷ്യനും സാധ്യമേ അല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊരു 10 പേര് കയറിയിട്ട് എന്നെ പിടിച്ചു വലിച്ചിട്ട് നിങ്ങൾക്കും പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ നടപ്പാവും? അത് നടക്കൂല. ഒരാൾക്കിൽ ഏറ്റവും മൊത്തം ഓഫാക്കണം എന്ന് തോന്നിയാൽ അത് സാധിക്കുമോ? പറ്റില്ലേ? നമ്മൾ കാശ് കൊടുത്ത് നമ്മളൊരു വണ്ടി മേടിച്ച് ഇടതുവശം ചേർന്നല്ലാതെ വലതുവശം ചേർന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുമോ? നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ? നമ്മളെ വണ്ടിയുടെ എല്ലാ ഇടപാടും തീർത്തിട്ടില്ലേ? നമ്മളൊരു വണ്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു, ആ കമ്പനിയുടെ മാനുവലിൽ നോക്കുമ്പോൾ ഇതിൽ ഡീസൽ ഒഴിക്കണം തോന്നുന്നു, വീട്ടിൽ കുറെ മണ്ണെണ്ണ ബാക്കി ഇരിപ്പുണ്ട്, അത് നമുക്ക് വരാൻ പറ്റുമോ? അങ്ങനെയാണ് ഓരോരുത്തർ അവരുടെ ശരീരത്തെ നിർവചിക്കുന്നത്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. എന്റെ ശരീരം, അത് എന്റെ അവകാശം, അത് ഞാൻ കരുതുന്ന പോലെ ചെയ്യുന്നു. അങ്ങനെയാണ് പെൺകുട്ടി ആണാവാൻ കത്രിക പ്രയോഗം നടത്തുന്നത്. അങ്ങനെയാണ് ആൺകുട്ടി പെണ്ണാവാൻ വേണ്ടി വിവിധങ്ങളായ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച് നിത്യരോഗിയായി മാറുന്നത്. ഒന്നും രണ്ടൊന്നുമല്ല, LGBTQIA+ എന്ന് പറയുന്ന ഒരു തോന്നിയാസുണ്ട്. വിശാലമായി പറയാൻ ഈ വേദിയിൽ സമയം ലഭ്യമല്ല. അത് 2 വർഷം മുന്നത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ 25,000+ മെമ്പർമാരുണ്ട്. ആണെന്ന് തോന്നാ ഞാൻ പെണ്ണാണ്. അത് പറഞ്ഞു കയറ്റി അവനെ മൂച്ചിമ്മ കയറ്റി, ഞങ്ങളൊക്കെ മലപ്പുറം ഭാഷയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാവുമ്മ കയറ്റുക, അങ്ങനെ അവനെ കൊണ്ട് കത്രിക എടുപ്പിക്കുക, 1.5 വർഷത്തോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തുക. ട്രീറ്റ്മെന്റ് അല്ല അത്, പുരുഷന് പുരുഷന്റെ ഹോർമോൺ ഉണ്ടാകും നൈസർഗികമായി, പെണ്ണിന് പെണ്ണിന്റെ ഹോർമോൺ ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യും വിധം കൃത്രിമ ഹോർമോൺ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോ പുരുഷന്റെ താടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും, അവന്റെ സ്തനം വലുതായിക്കൊണ്ടിരിക്കും. വലുതാവാൻ വേണ്ടി പിന്നെ സിലിക്കൻ കുത്തി നിറക്കുന്ന വേറെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, വേറെ കുറെ രീതികളുണ്ട്. അങ്ങനെ അവനിങ്ങനെ ശരീരത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഒരു പെണ്ണിന്റെ രൂപം വരും. ഒരിക്കലും ഒരിക്കലും ഒരാണിന് പെണ്ണായി മാറാൻ സാധ്യമല്ല. പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും കൂടി ചേരുമ്പോഴാണ് ആൺകുട്ടി ഉണ്ടാവുന്നത്. സൈക്കോട്ട് എന്ന് പറയുന്ന സിദ്ധാന്തം ആണായി മാറുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ കോശം ആൺ, ആ ഒന്നാമത്തെ കോശത്തിൽ നിന്ന് കോശങ്ങൾ പെറ്റുപെരുകി 10,000-20,000 കോടി കോശങ്ങളുടെ സമൂഹമായി സമുച്ചയമായി ഞാനും നിങ്ങളും മാറിയിരിക്കുന്നു. ഒന്നാമത്തെ കോശം ആണിൻ്റെതാണെങ്കിൽ എല്ലാ സെല്ലുകളും കോശങ്ങളും ആണ് തന്നെ. പ്രകടമായി കാണുന്ന ചില അടയാളങ്ങൾ വെട്ടിമുറിച്ചിട്ടത് കൊണ്ട് ഒരിക്കലും ആണാ പെണ്ണാവില്ല, പെണ്ണാണുമാവില്ല. മാതാവിന്റെ എക്സും പിതാവിന്റെ എക്സും കൂടി ചേരുമ്പോ പെൺകുട്ടി ജനിക്കുന്നു. ഇവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നാമത്തെ കുട്ടി പറ്റു ഭാര്യ പെണ്ണ്, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടാമത്തും പ്രസവിച്ചു പെണ്ണ്, നല്ല ദേഷ്യം പിടിക്കാൻ തുടങ്ങി, നിനക്ക് തന്നെ അറിയുള്ളൂ എന്ന് ചോദിച്ചു. 3-ാമത്തെ പ്രസവിച്ച റിപ്പോർട്ട് ഗൾഫിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ മാക്ക് വല്ല വിഷമമുണ്ട്, ഇങ്ങനെ പറയാൻ നിർത്തിയിട്ട്. കാരണം 2-ാമത്തെ പെണ്ണായപ്പോഴേ ഇവൻ ഇത്തിരി ദേഷ്യം ഇളകിയതാണ്. അപ്പൊ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ്, ഇപ്പം ഉമ്മ എന്താ കുട്ടി, എന്താ കുട്ടി? ഒരു അനുഭവം പറയണം ഞാൻ. അമ്മ അങ്ങനെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്, അവൾക്ക് സുഖമാണ്, പിന്നെ എന്നെ ആശുപത്രിയിലാണ്, കുട്ടിക്ക് സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെയും പിന്നെയും ചോദിക്കുക എന്താ കുട്ടി. അതെ പെൺകുട്ടി തന്നെയാണ് നമ്മളെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കിട്ടായെന്നൊരു ഏറ്. അപ്പൊ അവിടെ ഫോൺ എറിഞ്ഞു മൂപ്പരാള്. ആരോട് ദേഷ്യം? ആണും പെണ്ണും നിർണയിക്കില്ലെന്ന് പെണ്ണിന് ഒരു റോളും ഇല്ല. പെണ്ണിനെ കയർക്കല്ല വേണ്ടത്, കുത്തിപ്പിടിച്ചോള് ചോദിക്കണം എന്തേ ഇതും പെണ്ണ്. പെണ്ണൊരു മോശമായതുകൊണ്ട് പറയുന്നല്ല ഞാൻ,
ഒരു പെണ്ണിനെ, രണ്ട് പെണ്ണിനെ, മൂന്ന് പെണ്ണിനെ. ഉത്രസൂൽ മൂന്നിന്റെ അവിടുന്ന് തുടങ്ങിയത്. മൂന്ന് പെൺകുട്ടികളെ ഒരാൾ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ സ്വർഗം. ഒരു സാബി ചോദിച്ചു രണ്ടാളായാലോ, ഉത്രസൂൽ അതെ അവർക്കും. വേറെ സാബി ചോദിച്ചു ഒരാളാണെങ്കിലോ, ഒരു പെൺകുട്ടിയെ നോക്കി വളർത്തി നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിട്ടാൽ സ്വർഗം. പെൺകുട്ടി മോശമായതുകൊണ്ട് പറയല്ല, നമ്മുടെ നാട്ടിലുള്ള ചില തോന്നിയാസങ്ങളെ കുറിച്ച് പറയാം. മൂന്നാമത്തതും പെണ്ണായപ്പോ ഫോണ് വലിച്ചെറിഞ്ഞു, പിന്നെ നാലഞ്ച് ദിവസം ഒരു വിളിയില്ല. കാരണം അതിനെയും അവള് പറ്റത് പെണ്ണായിട്ടാണ്, അവൾക്കൊരു പങ്കുമില്ല. സുഹൃത്തെ മനസ്സിലാക്കണം, പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സും ചേരുമ്പോൾ ആൺകുട്ടി ഉണ്ടാകുന്നു. മാതാവിന് എപ്പോഴും എക്സേ ഉണ്ടാവൂ, പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോൾ പെൺകുട്ടി ഉണ്ടാകുന്നു. ഈ രീതിയിൽ ശരീരത്തിന്റെ ഓരോ കോശവും പെണ്ണിന് പെണ്ണാണ്, ആണിന്റേത് ആണുമാണ്. എവിടെങ്കിലും പുറത്ത് വെട്ടിമുറിച്ച് കളഞ്ഞതുകൊണ്ടൊന്നും ഇത് അടിസ്ഥാനപരമായി മാറൂല. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരച്ഛൻ പ്രസവിച്ചത് ലോകത്താകെ വാർത്തയായത്. അപ്പോഴും മുത്രസൂലിന്റെ മേക്കെട്ട് കയറാനാ ശ്രമിച്ചത്. ആറാം നൂറ്റാണ്ടിലെ ഇസ്ലാം ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലാണ്. നേരെ മറിച്ച് ശാസ്ത്രം അച്ഛനെ കൊണ്ട് പ്രസവിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായി അച്ഛൻ എന്നറിയോ? പേര് സഹദ് സഹൽ എന്നാണ്. അത് പെണ്ണായിരുന്നു, ഓനിങ്ങനെ ആണാന്ന് തോന്നി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുറിച്ച് കളഞ്ഞവൻ, ടീഷർട്ട് ഇട്ട് പാന്റൊക്കെ ഇട്ട് മുടിയൊക്കെ മുറിച്ച്. പക്ഷെ അടിഭാഗത്തേക്ക് ഡൗൺ സർജറിയിലേക്കാൻ പോയിട്ടില്ല. സത്യത്തിൽ ഈ കോലം മാറലിന് 9 സർജറി നടക്കണം, 9 സർജറി. പിന്നെ മാസാമാസം ഹോർമോൺ കുത്തിവെച്ചുകൊണ്ടേയിരിക്കണം. ഹോർമോൺ കുത്തിവെക്കണില്ലെങ്കിൽ അതുവരെ വീർപ്പിച്ച സംഗതികളൊക്കെ കാറ്റുവിഞ്ഞു പോകും. എന്നിട്ട് ഈ ചങ്ങാതി അവന്റെ ബ്രസ്റ്റൊക്കെ മുറിച്ച് മാറ്റി ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ആണുങ്ങളെ മാതിരി മുടിയൊക്കെ മുറിച്ചിട്ട് ഉഷാറിൽ നടന്നു. അവന്റെ ഒപ്പം അവന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് സിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇത് ആ പണ്ടാണായിരുന്നു. അവൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി താടി മീശയൊക്കെ കൊഴിച്ച് മുടിയൊക്കെ വലുതാക്കി കുറച്ച് കുണിങ്ങി കുണിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഡൗൺ സർജറി നടത്തിയിട്ടില്ല. അത് അടിസ്ഥാനപരമായി രണ്ടാളതും പഴയമായി തന്നെയാണ്. അങ്ങനെ ഒപ്പം കടന്നു, അച്ഛന് ഗർഭമുണ്ടായി, അച്ഛൻ പ്രസവിച്ചു. ഇതിനും മുത്രസൂലിനെ പരിഹസിക്കുക. ഇസ്ലാം ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ നിൽക്കുന്നു. ഇസ്ലാമിന്റെ ഫുട്ബോൾ, ഇസ്ലാമിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഇപ്പോഴും സുനിൽ ഗവാസ്കർ ആണ് എന്നൊക്കെ പറയണത്. കുറെ പഴക്കണ്ട് എന്നർത്ഥം. ഇങ്ങനെ കുറെ ആളുകൾ അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കോസ്റ്റ്ലിയാണ് ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ടാ ഈ ട്രാൻസ്ജെൻഡർമാരുടെ സംഘടന ഗവൺമെന്റിന് കത്ത് കൊടുത്തത്, ഗവൺമെന്റ് ആശുപത്രികൾ വഴി അത് സൗജന്യമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നശിക്കേണ്ടത്? നമ്മുടെ ഈ സാസിലൊക്കെ കുറെ ചെറുപ്പക്കാരുണ്ട്, അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരികളും കാണും, ഉറപ്പായിട്ടും ഉണ്ടാകും. അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ട്രെൻഡാണിത്. കേരളത്തിൽ ഈയിടെ ഒരു സിനിമ വന്നു, ഒരു മുസ്ലിം പേരുള്ള നടൻ മുഖ്യ നടനായി അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയിലെ പ്രമേയം ആണും മാണും തമ്മിലുള്ള പ്രണയമായിരുന്നു അത്രേ. അതിന്റെ ശേഷം അതിന് കേരളത്തിൽ ജനകീയത വന്നു എന്നാ പറയണേ. ക്രൈസ്തവരാവുന്ന ചില സംഘടനക്കാരൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോയി. അതിലുള്ള ഈ പ്രണയ നായകന്റെ പേര് ക്രിസ്ത്യാനി പേരായതുകൊണ്ട് ഞങ്ങള് അതിന് പ്രതിഷേധിക്കുന്നൊക്കെ പറഞ്ഞ് അവരിറങ്ങി. അവരുടെ പ്രതിഷേധത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈടെയാണ് ഫത്വ കൊടുത്തത്, എല്ലാ ലെസ്ബിയൻ ഗേ വിവാഹങ്ങൾക്കും ഓരോ ഇടവകയിലെയും അച്ഛന്മാർ നേതൃത്വം കൊടുക്കണമെന്ന്. ആണാണിനെ കെട്ടുമ്പോഴും പെണ്ണ് പെണ്ണിനെ കെട്ടുമ്പോഴും കുത്തുപോതാനും നിക്കാ കഴിക്കാനും ബാറക്കല്ലാവിലൊക്കെ അത് ഉയർക്കാനും അവരുടെ പള്ളിയിലച്ഛൻ പോണമെന്നും പറഞ്ഞിട്ട് ലോകത്തിന്റെ പോക്കാലോചിച്ച് നോക്കൂ. ഇതിനൊരു നിയന്ത്രണം വേണം എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നമ്മളെ ഇഷ്ടമനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് പറയണത്. പുതിയ കുട്ടികൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതമല്ലേ, നമ്മുടെ ശരീരമല്ലേ, നമുക്ക് എന്തും ചെയ്തുകൂടെ. അതുകൊണ്ടാണ് ഇവിടെ തുളച്ച് കടുക്കനിടണത്. അതുകൊണ്ടാണ് കാതിൽ തുളച്ച ആൺകുട്ടികളൊക്കെ കടുക്കനിട്ട് നടക്കുന്നത്. ഫ്രീക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പടച്ചറബ്ബെ ഒരിക്കലും കുളിക്കാതിരിക്കലാണ് അവരുടെ അടിസ്ഥാന യോഗ്യത. മുടിയൊക്കെ വന്ന പോലെ വളർത്തിയിട എന്നുള്ളതാണ് മറ്റൊരു യോഗ്യത. പലജാതി കളറുകൾ വെച്ച് മുടിയെ ഏകദേശം റെയിൻബോ പോലെ ഒക്കലാണ് മറ്റൊരു സംഗതി. കയ്യിൽ ഇവിടെ മുതൽ ഇതുവരെ വള വേണം. കണ്ട കീറത്തുണികളൊക്കെ എവിടെങ്കിലും ചുറ്റിക്കെട്ടിയിരിക്കണം. 10 വരലിനും മൂതിരം വേണം. ഓരോ മൂതിരത്തിന്റെയും തലയിൽ സർപ്പവും മാനയും പൂച്ചയും ഡ്രാഗണൊക്കെ അങ്ങനെ നീച്ചു നിൽക്കണം. കഴുത്തിലൊരു വലിയ മാലിടണം. കീറിയ ട്രൗസറും കീറിയ ബനിയനുടണം. എന്നിട്ട് കണ്ണട പോലും വെറൈറ്റിയിൽ ഉണ്ടാക്കണം.
ഈ ആറമ്മിന്റെ കമ്പിയൊക്കെ വളച്ചിട്ട് റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് പിടുത്തൊക്കെ വെച്ചിട്ട് കണ്ണട വെക്കണം, മുടിയിലൊക്കെ കൊറേ മുത്തുമണികൾ ഇങ്ങനെ വെക്കണം, കണ്ടാൽ ഒരു ഭീകര ജീവിയായിട്ട് തോന്നുന്ന വിധത്തിലേക്ക് മാറണം. അന്യഗ്രഹ ജീവിയാൻ വേണ്ടി ആസ്ട്രേലിയയിലെ ചെങ്ങ ഇങ്ങനെ കുറെ പണിയെടുത്തു. അവന്റെ നാവുക്ക് പിളർന്നു, അവൻ രണ്ട് നാക്ക് ഇങ്ങനെ പാമ്പിന്റെ പോലെ, ചെവി ചെത്തി കുറിപ്പിച്ചു ലുട്ടാപ്പിന്റെ പോലെ ആവാൻ. ഈ നാട്ടിലല്ലല്ലോ, ഓൻ അന്യഗ്രഹത്തു നിന്നാണ്. ഇവിടെ നന്നായിട്ട് രണ്ട് കൊമ്പ് ഫിറ്റ് ചെയ്തു. നമ്മളീ പൂരം നടക്കുന്നിടത്ത് കൂടിയൊക്കെ വണ്ടി പോകുമ്പോ കാണാം, ഇങ്ങനെ തലയിൽ രണ്ട് ചോപ്പ് കൊമ്പ് കത്തണ്. ഇത് അതുപോലല്ല, ശരിക്ക് ഫിറ്റ് ചെയ്തു. ശരീരമാസകലം അവൻ പച്ച കുത്തി. എന്നാലോ എങ്ങനെ ഉണ്ടാവും കോലം? ഈ ചുണ്ടിന്റെ അടിയിലേക്കും മേലക്കും ഒക്കെ ഈ മണികൾ ഇട്ടു ഓട്ട കുത്തി. എന്നിട്ട് അവൻ പറയും, ആളുകൾ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞ് ജോലി തരുന്നില്ല. എന്തൊക്കെ പ്രാന്താന്നറിയങ്ങൾ? ജപ്പാനിൽ ടോക്കിയോയിൽ ഈയിടെ 1500 നായകളുടെ സമ്മേളനം നടന്നു. നായകൾ എന്ന് പറഞ്ഞ പക്കാ നായകളല്ല, പിന്നെ നായകളായി മാറിയ അയവാന്മാര്. 1200,000 ചെലവഴിച്ചിട്ടാണ് ജപ്പാനിൽ ഒരു ചെങ്ങായി നായയായി മാറിയത്. ഏകദേശം 6 മാസം മുന്നേ ഈയിടെ അവന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. അവന് നായെന്നും മാറണത്രേ, കാരണം ചാടിച്ചാടി നടന്നിട്ട് ഇടുപ്പല്ലൊക്കെ ഭയങ്കര വേദനയാണ്. മനുഷ്യൻ എങ്ങനെ നടക്കാനല്ല പടച്ചത്, എന്നിട്ട് ചാടിച്ചാടി നായന്റെ പോലെ നടന്നാൽ ഇടുപ്പല്ല് വേദനിക്കും, സന്ധികളിലൊക്കെ വേദന വരും, നീര് വരും, തേയ്മാനം വരും. എന്നിട്ട് ഇനി നായെന്ന് മാറണത്രേ. അതിന് 1200,000 ഒന്നും പോരാ, ആ കമ്പനി തന്നെ വിചാരിക്കണം ഇവനെ നായയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ ശരീരം അവരുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്റെ കാർ എന്റെ ഇഷ്ടം പോലെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ മൈക്ക് എന്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നിർമ്മിച്ചയാൾ ഇതിനൊരു നിയമം പറഞ്ഞിട്ടുണ്ട്, എങ്കിലേ ഇതിലൂടെ ശബ്ദം വരുള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് തആല മനുഷ്യന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ വിശദീകരണമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. ആ പെണ്ണുങ്ങളൊക്കെ വല്ലാതെ പുറത്തിറങ്ങി അവരിഷ്ടപ്പെട്ട പ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, സ്വസ്ഥതയോടുകൂടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലം. എങ്ങനെ ഫെമിനിസം രൂപപ്പെട്ടത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്, പെണ്ണുങ്ങൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവർ വലിയൊരു സംഘടന രൂപീകരിക്കുകയാണ്. പെണ്ണുങ്ങൾ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് ആണുങ്ങളായ എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു തആല നമുക്ക് അവരെ കൊണ്ടുവന്ന് തരുന്നത് നമ്മുടെ വീട്ടിലെ രാജ്ഞിയാവാനാണ്, വേലക്കാരി ആവാനല്ല, നമ്മളെപ്പോഴും നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ചട്ടുകമാക്കി മാറ്റാനല്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. റസൂലിന്റെ മതഹിൽ നമ്മൾ ധാരാളമായി പറയേണ്ടത് ഈ കുടുംബത്തിന്റെ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ആലോചിച്ച് നോക്കുന്നത് സൂറത്തു റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള വചനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം തുടങ്ങുന്നത് ഒമിന്നായാത്തിഹി ഒമിന്നായാത്തിഹി എന്ന് പറഞ്ഞാണ്. ഖുർആനിൽ മറ്റൊരിടത്തും ഇങ്ങനെ 5-6 ആയത്തുകൾ ഒരുപോലെ തുടങ്ങുന്നേയില്ല, ഈ റൂമിന്റെ 20 മുതൽ 25 വരെ മാത്രം. അതിൽ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് നമ്മളെ പടച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്നാണ്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് നമുക്ക് നമ്മളിൽ നിന്ന് ഇണകളെ എന്ന് ഉണ്ടാക്കി തന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്നാണ്. നമുക്ക് നമ്മളിൽ നിന്ന് ഇണകൾ എന്തിനാണത്? എന്തിനാണത്? മനുഷ്യർക്ക് എന്തിനാണ് നമ്മിൽ നിന്ന് ഇണകൾ? ഖുർആൻ പറയുന്നുണ്ട് ലിതസ്കുനു ഇലൈഹാ, തന്റെ ഇണയിലേക്ക് എത്തി ആശ്വാസം നേടാൻ. ദുഃഖഭാരങ്ങളുമായി ചെല്ലുമ്പോൾ പൂവിരിൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്ന ഭാര്യ വേണം. ലിതസ്കുനുയിലേഹ, അവിടെ എത്തുമ്പോഴേക്ക് വല്ലാത്തൊരു ആശ്വാസം വരണം. മനുഷ്യക്കുഞ്ഞിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രസവിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് 10% പോലും ബുദ്ധി വളർച്ചയില്ല. മറ്റ് സസ്തനികൾക്കാണെങ്കിലോ 50 മുതൽ 80% ബുദ്ധി വളർച്ചയുണ്ടാകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഒരാട് പ്രസവിക്കുന്നു, ആ കുഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക് മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു. അതിന്റെ തള്ളയാടിന്റെ അകിട് കണ്ടുപിടിച്ച് പാല് സ്വയം നേടി കുടിച്ചുകൊണ്ടിരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോഴേക്ക് ചെറിയ ചെറിയ പുല്ലൊക്കെ തിന്നാൻ തുടങ്ങുന്നു. നമ്മുടെ കുട്ടികളോടൊപ്പം ഓടി കളിക്കാൻ തുടങ്ങുന്നു. അത് ജീവിതത്തിലേക്ക് മെല്ലെ 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 കടന്നു വരുന്നു. ഇനി ഒരു മനുഷ്യ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കൂ, പ്രസവിച്ചു കഴിഞ്ഞൊരു കുഞ്ഞിനെ ആ പ്രസവിച്ച അമ്മ ഉമ്മ ഉപേക്ഷിച്ചു വന്നിരിക്കുക, ആ കുട്ടി മണിക്കൂറുകൾ കറങ്ങും, മരണപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് 2 വർഷം കൃത്യമായി മുലപ്പാല് കൊടുക്കണം.
രണ്ടു വർഷം പാലെടുത്തിട്ട് ഉപേക്ഷിച്ചാലോ കുട്ടി മരിക്കും. രണ്ടു വർഷം പാലൊക്കെ കൊടുത്ത് ഇത്തിരിയൊക്കെ ഉമ്മാനൊക്കെ വിളിക്കണ പ്രായത്തിൽ ആ കുഞ്ഞിനെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് സങ്കല്പിക്കുക. ഇനി നീ ആയി നിന്റെ പാടായി, നീ ജീവിച്ചോണം, നിനക്ക് ഇഷ്ടപ്പെട്ട മാതിരി എന്ന് പറഞ്ഞ് ഉമ്മ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മരിച്ചും അതിന് ജീവിക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ച പൂർത്തിയാവണമെങ്കിൽ 13 വർഷമെടുക്കും, ടീനേജ് വരെ എത്തണം. അതുകൊണ്ട് 13 വർഷവും ഉമ്മയുടെ സംരക്ഷണയിൽ ആ കുട്ടി വളരണം. ഉമ്മയ്ക്ക് കുഞ്ഞിനെ സംരക്ഷിക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ ഉമ്മയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഭർത്താവ് കട്ടക്ക് സപ്പോർട്ട് ചെയ്തു കൂടെ വേണം. ഉമ്മക്ക് ഭക്ഷണം വേണം, ഔഷധം വേണം, വസ്ത്രം വേണം, മറ്റ് ജീവിത സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം കൃത്യമായി ലഭ്യമാക്കാൻ ആ കുട്ടിയെയും മാതാവിനെയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് വേണം. ലോകത്ത് ഇതല്ലാതെ സുരക്ഷിതമായ ഒരു സംവിധാനമേ ഇല്ല. കുടുംബ ബന്ധം ഉറപ്പിച്ചാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും. ആട്ടിൻകുട്ടിയല്ല മനുഷ്യക്കുഞ്ഞ്, പശുവിൻ കുഞ്ഞല്ല മനുഷ്യക്കുട്ടി. ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉമ്മ നിർബന്ധം. ഉമ്മ മരിച്ചുപോയാ വേറെ ആരെങ്കിലും ചെയ്യണം. എന്തായാലും കുടുംബ ബന്ധം എന്ന രീതിയിൽ നിന്ന് മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങളെ ഇണകളായി പടച്ചതും നിങ്ങളുടെ വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്നതും അതുവഴി വലിയ ആനന്ദത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതും അല്ലാഹുവിന്റെ വലിയ അപാരമായ നിഅമത്താണ്, ദൃഷ്ടാന്തമാണ്. ഇത് മാറ്റിവെച്ചിട്ട് ആരൊക്കെ പ്രവർത്തിച്ചോ അവരൊക്കെ വമ്പിച്ച പരാജയത്തിലേക്ക് പോകും. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് റസൂലിനെ പ്രിയം വെച്ചേ പറ്റുള്ളൂ. വല്ലാഫീന അന്നാസ് ഖുർആൻ പിന്നീട് പറയുന്നുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എന്തെങ്കിലും വൈകല്യം അനിഷ്ടം സംഭവിച്ചാൽ അത് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും, പടച്ചോനെ ഞാനാ ചെയ്തത് അബദ്ധ, ഇനി പുറത്തേക്കണം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ അത് മരിക്കോളം മറക്കൂല മനുഷ്യർ. അള്ളാഹിനോട് പറയാ, പടച്ചോനെ ഞാൻ ചെയ്തൊക്കെ നീ പൊറുക്കണം, എന്റെ കൂട്ടുകാരൻ ചെയ്ത് ഒരിക്കലും ഞാൻ പൊറുക്കൂല. അതല്ല ഇപ്പൊ നടക്കണത്. പെങ്ങളോടൊക്കെ വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. ഭാര്യയോടൊരു ചെറിയ കാര്യത്തിന് പണങ്ങിയവരുണ്ട്. സ്വന്തം മക്കളോട് മിണ്ടാതെ നടക്കുന്നവരുണ്ട്. മകൻ വേറെ ലൈൻ, വാപ്പ വേറെ ലൈൻ. വാപ്പ വാപ്പാന്റെ പരിപാടികളായിട്ട് അങ്ങനെ ജീവിച്ചു പോണ്, മകൻ മകന്റെ രീതിയിലും അങ്ങനെ പോകുന്നു. വാപ്പ എപ്പോഴാ ഉറങ്ങാന്ന് മോൻ അറിയാം, അത് കഴിഞ്ഞിട്ട് അവനാണ് ആടി ആടി അവൻ വരുന്നത്. ആടി ആടിയാണ് ഞാൻ അവൻ വരുന്നത്. മകനും വാപ്പയും തമ്മിൽ ഒരു ബന്ധുവല്ലേ, കൂടിയിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് മുത്രസൂൽ പ്രോത്സാഹിപ്പിക്കുന്നു. പരസ്പരം ആശയ വിനിമയത്തെ അവിടുന്ന് പലപ്പോഴുമായി നമ്മളോട് പറഞ്ഞു തരുന്നു. മാദിയാം ഫാത്തിമ ബീവി കടന്നു വരുമ്പോ ഇരിക്കുന്നിടത്തുനിന്ന് വാപ്പ ചാടി എഴുന്നേൽക്കും, പോയി മകൾക്ക് മുത്തം നൽകും, ആശ്ലേഷിക്കും, കൈ പിടിച്ച് തോള് പിടിച്ച് കൊണ്ടുവന്ന് താൻ ഇരുന്നിടത്തിരിത്തും. ഒരു വാപ്പയും ഒരു മകളും എങ്ങനെ ജീവിച്ചു എന്നതിന് നമ്മുടെ മുമ്പിൽ ചരിത്രം സാക്ഷിയുണ്ട്. ഇന്നഹാ ഫാത്തിമത്തു സഹറ, ഡോക്ടർ അബ്ദുഹു യമാനിയുടെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള സമഗ്ര പഠനം. എങ്ങനെയായിരുന്നു ഫാത്തിമ ബീവിയും പിതാവാകുന്ന മുഹമ്മദുർ റസൂലും തമ്മിലുള്ള ബന്ധം? നമ്മളാകുന്ന ആധുനിക മനുഷ്യർക്ക് ഏതൊക്കെ ദുഷിച്ച ചിന്ത മനസ്സ് കയറി നടക്കുന്നവർക്കും അതിൽ മാതൃകയുണ്ട്. 18 വയസ്സായപ്പോ ഒരു യുക്തിവാദി നേതാവ് മകൾ കനിക്കുശ്രദ്ധിക്ക് കത്തെഴുതി, ഇപ്പൊ എനിക്ക് 18 വയസ്സായി, ഇനി തോന്നിയമാര് ജീവിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കേരളത്തിൽ നടന്നൊരു കൗതുകാണ്, നിനക്ക് പ്രണയിക്കാൻ തോന്നും പ്രണയിച്ചോളൂ, നിനക്ക് ആരോടെങ്കിലും സെക്സ് എടുത്താൻ തോന്നും ചെയ്തോളൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്ത്. ഇവിടെയാണ് ഏറ്റവും നല്ല ധാർമ്മിക ജീവിതത്തിന്റെ മുത്തുറസൂൽ നൽകുന്ന പാഠങ്ങൾ. റസൂലും ഫാത്തിമ ബീവിയും എത്ര ബന്ധമുണ്ടായി? റസൂലും ഫാത്തിമ ബീവിയുടെ ഭർത്താവാകുന്ന തന്റെ മരുമോനും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി വരുന്നു, ഫാത്തിമ ബീവിയും മലിയാരു തങ്ങളും കിടന്നിട്ടുണ്ട്, ഉറക്കമായി തുടങ്ങിയിട്ടുണ്ട്. റസൂലിനെ കണ്ടപ്പോ അവർ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. മുത്തുറസൂൽ അവിടെ തന്നെ കിടക്കാൻ വേണ്ടി പറയുന്നു, അവരുടെ രണ്ടുപേരുടെയും നടുവിൽ കയറിയിരിക്കുന്നു. മോള് പറയുന്നുണ്ട്, വാപ്പ തണുപ്പത്തിന് വന്നത് കാരണം എന്റെ കഴുത്തിൽ കാല് തട്ടിയിട്ട് തണുപ്പ് അനുഭവപ്പെട്ടു എന്ന്. നമ്മളൊന്ന് ആലോചിക്കുക, സ്വന്തം മകളും അവളുടെ ഭർത്താവും ഇരിക്കുന്നിടത്ത് പോകാൻ, അവരുടെ സെന്റർ കയറി ഇരിക്കൽ പോട്ടെ, അവരുമായി ഏതെങ്കിലും രീതിയിൽ ആശയവിനിമയം നടത്താൻ പോലും മടി. എല്ലാവരും അവരവരുടെ ലോകത്ത് അങ്ങനെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കും, ബന്ധങ്ങൾ വളരെ വളരെ കുറഞ്ഞു വരും. മുത്തുറസൂലിന്റെ പാഠം, മുത്തുറസൂൽ നമ്മളെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവാൻ അവിടുന്ന് കൊതിച്ചു, അവിടുന്ന് പറയുകയും ചെയ്തു, ആരോഗ്യമുള്ള മുഅ്മിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു.
എങ്ങനെ ആരോഗ്യമുള്ള മുമ്പിന് ഇഷ്ടപ്പെടൽ? കുറെ ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുക, കുറെ ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ ആരോഗ്യം കൊടുത്തവർ ഇഷ്ടപ്പെടുക, അങ്ങനെയാണോ? അല്ല, നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് പങ്കുണ്ട്. എങ്ങനെ ഭക്ഷണം കഴിക്കണം? അവർ പറഞ്ഞു തന്നു, മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണം, മൂന്നിൽ ഒരു ഭാഗം വെള്ളം, മൂന്നിൽ ഒരു ഭാഗം ഒഴിച്ചിടണം. നമ്മുടെ ഒന്നും ആമാശയത്തിൽ നല്ലൊരു മിക്സിയുടെ ഉള്ളിലുള്ള പോലെ ബ്ലേഡ് കറങ്ങണമെന്നില്ല. നമ്മളെ അടിച്ചു കയറ്റിയതെല്ലാം കൂടെ അങ്ങോട്ട് ദഹിച്ച് പാകപ്പെടാൻ അവിടെ ഒരു ബ്ലേഡ് കറങ്ങുന്നൊന്നുമില്ല. പിന്നെ ആമാശയ ഭിത്തിയുടെ ചെറിയ ചലനം വഴിയാണ് ഇത് ദഹന പ്രക്രിയ നടക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഉപാപചയ വ്യവസ്ഥയെ കുറിച്ച് ഓർമ്മ ഉണ്ടാകും. അതിന് ഇത്തിരി സ്ഥലം ഒഴിച്ചിടണമെന്ന് ഈ ശാസ്ത്രീയ വികാസങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് റസൂൽ പഠിപ്പിച്ചു തരാണ്. ഒരു കുപ്പിയിൽ മുഴുവനായി വെള്ളം നിറച്ചാൽ അത് കുലുക്കിയാൽ ഒരിക്കലും കുലുങ്ങൂലത്. ഒരു ബോട്ടിലിൽ നിറച്ചു നമ്മൾ എന്തെങ്കിലും വസ്തു വെച്ചാൽ അത് കുലുക്കിയാൽ ഒരിക്കലും കുലുങ്ങൂല. നമ്മുടെ ആമാശയം കുലുങ്ങി 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 ദഹനം നടക്കണമെങ്കിൽ ഇത്തിരി ഭാഗം ഒഴിഞ്ഞു കിടക്കണം. സുരുസുഹൂലി താം, മൂന്നിലൊന്ന് ഭക്ഷണം. സുരുസുഹൂലി ഷറാബ്, മൂന്നിലൊന്ന് വെള്ളം. സുരുസുഹൂലി നഫസ്, മൂന്നിലൊന്ന് ഒഴിച്ചിടണം. വിശന്നാലേ തിന്നാവൂ എന്ന് പറഞ്ഞു. റസൂലിന്റെ അടുത്തേക്ക് ഒരു രാജാവ് ഒരു വൈദ്യരെ കൊടുത്ത് നബിക്ക് സേവനം ചെയ്യാൻ. ആറേഴ് മാസം കട തുറന്നിരുന്നിട്ട് അയാളുടെ അടുത്ത് ആരും ചെന്നില്ലേ. മൂപ്പര് മുത്ത് റസൂലിന്റെ അടുത്തേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നു. ആരും എന്നെ സമീപിക്കണില്ല, എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല, മറ്റ് സേവനത്തിനൊന്നും പറ്റൂല, എനിക്ക് ആകെ അറിയുന്നത് ഈ ഒരു വൈദ്യശാസ്ത്രമാണ്. അങ്ങനെ റസൂലിനെയും സാമത്തിനെയും സേവിക്കാന്ന് കരുതി വന്നു നോക്കുമ്പോ ആരും എന്റെ ക്ലിനിക്കിൽ വരുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം കംപ്ലൈന്റുമായി ചെന്നു ലോകഗുരുവിനടുത്ത്. മുത്ത് റസൂൽ പുഞ്ചിരിച്ചു. അവര് വരാത്തത് അങ്ങയോടുള്ള വിദ്വേഷം കൊണ്ടല്ല, അവര് വിഷന്നാലേ കഴിക്കാറുള്ളൂ, അവര് വയറു നിറക്കാറില്ല, അതുകൊണ്ട് അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല, അതുകൊണ്ടാ താങ്കളെ സമീപിക്കാത്തത്. ഒരു സാബി വന്ന് റസൂലിനോട് ഒരു വിഷമം പറഞ്ഞു, എനിക്ക് ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ല, എപ്പോഴും ഒരു കട്ടോ. ഉമ്മമാർ സഹോദരിമാർ ശ്രദ്ധിക്കണം, എനിക്ക് ഒരു വിഷയത്തിന്റെ ഒരു ആവേശമല്ല, എല്ലാ സമയത്തും ഒരു ഉറക്കം തൂങ്ങൽ. അഭിപ്രായ നബി തങ്ങൾ ഒരു കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പേന എടുത്തൊരു നാലഞ്ച് അരിഷ്ടങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ, നാല് നേരം കുടിക്കാൻ പറഞ്ഞോ? പറഞ്ഞില്ല. നിന്റെ നടത്തത്തെ സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞെടുത്തു. എന്ന് പറയുന്ന സൂറത്ത് യാസീനിലെ സൂക്തം വിശദീകരിച്ച് ഈ സംഭവം വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു. നന്നായിട്ട് ഇളകി നടക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ സ്ത്രീകൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതിൽ ഒരു തർക്കമില്ല. പക്ഷേ വീട്ടിനകത്തുനിന്ന് കിട്ടുന്ന എക്സസൈസ് പോലും കിട്ടുന്നില്ല. അരവ് ഗ്രൈൻഡറാണ്, അലക്ക് വാഷിംഗ് മെഷീനാണ്, വെള്ളം കോരൽ മോട്ടറാണ്, എല്ലാം അങ്ങനെയാണ്. തുടക്കാൻ പോലും മെഷീനുകളുണ്ട്, പാത്രം കഴുകാൻ മെഷീനുണ്ട്, എല്ലാം കൂടി ഇട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പരാള് കഴുകിയും കെടുത്തരും. ഇതൊന്നും ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല, തുടക്കത്ത് പറഞ്ഞു. ദുനിയാവിനെ പരമാവധി ഒക്കെ ഉപയോഗപ്പെടുത്താൻ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷെ ഈ സമയം സിനിമ കാണാനും മൊബൈലിൽ കളിക്കാനും ഉപയോഗപ്പെടുത്തരുത്. കത്തം തീർക്കാൻ ഉപയോഗപ്പെടുത്തണം. ഒരു പാവപ്പെട്ട പെണ്ണിന് വീട്ടിൽ നാലഞ്ചാളുകൾ ഉണ്ടെങ്കിൽ അലക്കാൻ വേണ്ടി തന്നെ 2 മണിക്കൂർ ആവശ്യമായി തീരും. നല്ലൊരു വാഷിംഗ് മെഷീൻ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് അലക്കാൻ പറ്റുന്നുവെങ്കിൽ അവൾക്ക് 2 മണിക്കൂർ ലാഭമാണ്. ഈ 2 മണിക്കൂർ ഷോർട്ട് കാണാൻ നിൽക്കരുത്. ഈ 2 മണിക്കൂർ റീൽസിന്റെ പിറകെ പോകരുത്. അത് ഖുർആൻ ഓതാൻ എടുക്കണം, സൂറത്ത് യാസീൻ പഠിക്കാൻ എടുക്കണം, മറ്റ് ഫിഖ് മസ്അലകൾ പഠിക്കാൻ എടുക്കണം. നമ്മുടെ മക്കളൊക്കെ മിക്കവാറും ഈ ഒരു ചലനമില്ലാതെ മൊബൈലിൽ ചത്തു ജീവിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുണ്ട്. 10 വയസ്സുള്ള കുട്ടികൾക്ക് പ്രമേഹം കേരളത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ്. കുടുംബ ബന്ധങ്ങളില്ല, അയൽവാസി ബന്ധങ്ങളില്ല, ആരോടും ആരോടും ബന്ധമില്ല. മൊബൈലിൽ നിന്ന് എഴുന്നേറ്റ് വണ്ടിയിൽ കയറുന്നു, സ്കൂൾ ബസ്സിൽ. സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഏകനായിരുന്ന് അത് കഴിഞ്ഞ് മറ്റ് പതിവ് കളികളൊന്നും ഇല്ലാതെ പഠിപ്പും ട്യൂഷനുമായിട്ട് നിർത്തി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു, വീണ്ടും ടിവിയുടെ മുമ്പിൽ മൊബൈലിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നു. ആരാണ് അമ്മായി എന്നറിയില്ല, ആരാണ് വല്യമ്മ എന്നറിയില്ല. അതറിയണമെന്ന് മാതാപിതാക്കൾക്ക് താല്പര്യമില്ല, അതറിയണമെന്ന് മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. കുട്ടി മണ്ണിലിറങ്ങട്ടെ, ചെരുപ്പിടാതെ നടക്കട്ടെ. അഭിപ്രായ നബിതങ്ങൾ കുതിരയോട്ടം പഠിപ്പിക്കാൻ പറഞ്ഞു, നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു, അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ പറഞ്ഞു. പ്രകൃതിയോട് ഇണങ്ങി വളരട്ടെ, അവന്റെ കൂട്ടുകാരുമായി ഇത്തിരിയൊക്കെ അടിപിടികൾ ഉണ്ടാവട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, ആ പ്രശ്നം അവർ സോൾവ് ചെയ്യട്ടെ. എങ്ങനെയാണ് ജീവിതത്തിൽ പിന്നീടുള്ള ഭാവി കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടതെന്ന് പ്രയോഗരംഗത്ത് കുട്ടി പഠിക്കട്ടെ.
ആ കുട്ടികളോടൊപ്പം കൂടണം, ഇത്തിരി ഇത്തിരി തർക്കങ്ങളൊക്കെ വേണം, അവരുടെ ഇടയിൽ കുറുമ്പും കുശുമ്പും വേണം, അതിനവർ തന്നെ പരിഹാരം കാണണം. അങ്ങനെ ജീവിച്ചു വരുന്ന കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല, കള്ളു കുടിക്കണമെന്ന് തോന്നില്ല. സിനിമക്കാരും സീരിയലുകാരും പഠിപ്പിച്ച രണ്ട് ദുരന്തങ്ങളാണത്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്നുകിൽ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. പൊതുവെ സ്ത്രീകൾക്കൊക്കെ ആത്മഹത്യയും ആണുങ്ങൾക്ക് കള്ളുകുടിയും. അങ്ങനെ വളരുന്നത് കൊണ്ട് കേരളം ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഇരട്ടി ആത്മഹത്യകൾ നടക്കുന്ന നാടായി മാറുന്നു. ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഇരട്ടി ആത്മഹത്യ കേരളത്തിൽ നടക്കുന്നുണ്ട്. മുൻ ഡി ജി പി സിബി മാത്യുവിന്റെ കേരളം ഇങ്ങനെ മരിക്കണമോ എന്നൊരു പുസ്തകമുണ്ട്. കേരളം ഇങ്ങനെ മരിക്കണമോ, അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നു, കേരളത്തിൽ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട പങ്ക് കള്ളിനാണ്, മദ്യപാനത്തിനാണ്. മയക്കുമരുന്നുകളുടെ ലോകം വളരെ വിശാലമാണ്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നമ്മുടെയൊക്കെ വീടകങ്ങളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. ഒരു ശരാശരി സമ്പന്നൻ, വലിയ സമ്പന്നനൊന്നും ആവണ്ട, കഷ്ടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പെൺകുട്ടി കോളേജിലേക്ക് പോകുമ്പോ 4-5 ക്രീമും പൗഡറും തേച്ചിട്ടാ പുറത്തിറങ്ങുന്നേ. 4-5 മുഖത്ത് ആകെ ഒന്ന് പൊട്ടിയിടണം ആദ്യം, അത് ഒഴുകിപ്പോവാതിരിക്കാൻ സ്പ്രേ അടിക്കണം, അതിന് നല്ല തിളക്കം വരാൻ വേണ്ടി വേറൊരു സാധനം പൂശണം, കവളിലൊക്കെ മഞ്ഞടിക്കണം, ചോപ്പടിക്കണം, കണ്ണിൽ കറുപ്പടിക്കണം, ചുണ്ടില് വേറൊരു കളറടിക്കണം, തലമുടിയിൽ മറ്റൊന്ന് തേക്കണം. 6-7 വിവിധങ്ങളായ കെമിക്കലുകൾ വാരി തേച്ച് നമ്മുടെ കുട്ടി പോകുന്നു. ഇത് മേടിച്ചെടുക്കുന്നു വാപ്പയും സഹോദരനും. എന്തിന്? കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ്. അന്ന് പെൺകുട്ടിയെ ഒരുക്കാനാന്നും പറഞ്ഞ് കുറച്ച് പ്രൊഫഷണൽ ടീം വരുന്നു, ആണും പെണ്ണും കൂടെ, ആണും പെണ്ണും കൂടെ 4-5 വലിയ ഭാണ്ഡങ്ങളുമായി. അവരാ പെൺകുട്ടിയെ പൊട്ടിയടിച്ച് അവര് കരുതിയ രീതിയിൽ ഇതൊക്കെയാണ് സൗന്ദര്യം എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പെയിന്റ് അടിച്ചിറക്കുന്നു. അന്ന് രാവിലെ മുതൽ കല്യാണ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ അലങ്കാരങ്ങളും ഈ ഡെക്കറേഷനൊക്കെ അഴിച്ചു വെക്കുവോളം നിസ്കരിക്കാൻ പാടില്ല, വെള്ളം തൊടാൻ പാടില്ല. വെള്ളം തൊട്ടാൽ ഇളകിപ്പോകും അവരടിച്ച പെയിന്റ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ മുസ്ലിം പെൺകുട്ടി പെയിന്റ് അടിക്കാൻ നിന്നു കൊടുത്തിട്ട് മാതാവും പിതാവും പെയിന്റ് കൊടുക്കാൻ കാശ് കൊടുത്ത ആളെ വരുത്തിച്ചിട്ട് 5 വഖത്ത് നിസ്കാരവും ഖളാഹാക്കുന്നു. ഇത് സഹിക്കണ ആജിയർ വാപ്പയായിട്ട് നിൽക്കുന്നത്. പർദ്ദയിട്ട് മാത്രം പുറത്തിറങ്ങണ ഉമ്മ അങ്ങനെയൊക്കെയല്ല പുതിയ എണ്ണങ്ങൾ എന്നും പറഞ്ഞിട്ട് അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് പഠിപ്പിച്ചത്. നല്ല ആരോഗ്യമുള്ള സൊസൈറ്റി ആയിട്ട് വളരാൻ അവിടുന്ന് വല്ലാതെ ആഗ്രഹിച്ചു. എങ്കിലേ നമുക്ക് മക്കളെ പോറ്റാൻ പറ്റൂ, എങ്കിലേ ജോലി ചെയ്യാൻ പറ്റൂ, എങ്കിലേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. ദുന്യാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും വിജയിപ്പിച്ചെടുക്കാൻ അതൊക്കെ ചെയ്തിരിക്കണം. അതിനാരോഗ്യം വേണം, അതിനാരോഗ്യം വേണം. ആരോഗ്യമില്ലാതെ പരിപാടികളൊന്നും നടക്കൂല. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായി അവിടുന്ന് പറഞ്ഞതെന്ന്, നല്ലത് മാത്രം തിന്നണം, കുലൂ മിന ത്വയ്യിബാത്, നല്ലത് തിന്നണം. ആത്മീയമായി മാനണ്ട തിന്ന്, കട്ടെടുത്ത് തിന്നരുത് എന്നർത്ഥം, ശുഭത്തിന്റെ മുതൽ തിന്നരുതെന്നർത്ഥം, നമ്മുടെ പാർട്ട്ണറെ പറ്റിച്ച് ഗൾഫിലുള്ള കച്ചവടം സ്വന്താക്കരുതെന്നർത്ഥം. അയാളെ ഒരു മാസത്തിന് ലീവിനും കഴിഞ്ഞ് ചെല്ലുമ്പോ അറബിയ സോപ്പ് അടിച്ചിട്ട് ഓൻ തരുന്നേക്കാളും കൂടുതൽ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കട അങ്ങനെ അവന്റെ മറ്റവന്റെ പേരിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് അതിന്റെ ആത്മീയ മാനം. അതിന് ഭൗതികമായും കുറെ മാനങ്ങളുണ്ട്. ആരോഗ്യം നശിപ്പിക്കുന്നത് ഒന്നും തിന്നരുത് എന്നർത്ഥം. ആരോഗ്യം നശിപ്പിക്കുന്നത് ഒന്നും തിന്നരുത്. അവിടെ യാതൊരു ലിമിറ്റും ഇല്ലാതെ ഡ്രിങ്ക് ഫ്രൂട്ട്സ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നു, കൃത്രിമമായ കളറുകൾ ചേർത്ത ഭക്ഷണം മാത്രം കഴിക്കുന്നു. വീട്ടിൽ ഭക്ഷണം വെച്ച് എല്ലാവരും ഇരുന്ന് സന്തോഷത്തോടുകൂടെ ദീനീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ബിസ്മി ചെല്ലുന്നുണ്ടോ എന്ന് നോക്കി, അൽഹംദുലില്ലാ പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കി കഴിക്കുന്നതിന് പകരം ഓരോരുത്തരും അങ്ങാടികളിലും ഫാസ്റ്റ് ഫുഡ് കടകളിലും ജീവിതം തേടിപ്പോകുന്നു. അങ്ങനെ രാത്രി ഒരു 10-11 മണിയായിട്ട് ഫുള്ള് അന്യവസ്തുക്കള് നിറച്ച് ഒരുറക്കാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നേരം വെളുക്കോളം നമ്മുടെ ആമാശയം കഠിനമായി അധ്വാനിക്കുന്നു രാവിലത്തെ ഫുഡിന്, ഇതിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടി.
അങ്ങനെ ആരോഗ്യം നശിക്കുന്നു, അങ്ങനെ ആരോഗ്യം നശിക്കുന്നു. ഞാൻ ഏതെങ്കിലും പ്രത്യേക ഫുഡിനെ പേരെടുത്ത് പറയുന്നില്ലേ, സ്വാത്വികമല്ലാത്ത ഭക്ഷണം എല്ലാം മനുഷ്യന് ദോഷം ചെയ്യുമെന്നതിൽ ഒരു തർക്കമില്ല. ഇവിടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അധ്യാപനം നടത്തി, വലിയ അധ്യാപനം നടത്തി. അതുകൊണ്ട് റസൂലിനെ സ്നേഹിച്ചേ പറ്റുള്ളൂ. റസൂലിനെ സ്നേഹിക്കുന്നത് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലെയും വിജയത്തിന് നമുക്ക് ആവശ്യമാണെന്ന്. ഞാൻ തുടങ്ങിയ വിഷയത്തിലേക്ക് പോകാം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, വിശ്വാസികൾക്ക് ഏറ്റവും പ്രതീക്ഷാനിർഭരമായ വാക്യം സൂറത്തു സുമറിലെ ഈ വാക്യമാണ്. പറയുക, തെറ്റ് ചെയ്തു പോയിട്ടുള്ള അടിയാറുകളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നൊരിക്കലും നിരാശപ്പെടരുത്. വിശ്വാസികൾക്ക് നല്ല പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ മുത്തറസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ, സയ്യിദ് ബാക്കിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാത്മാക്കൾ പറയുന്നു, ഇതൊന്നുമല്ല, ഈ ആയത്തുകൾ ഒന്നുമല്ല, പരിശുദ്ധ ഖുർആനിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് സൂറത്തുൽ ദുഹയിൽ പിന്നീട് പരലോകത്ത് വെച്ച് അങ്ങേക്ക് വലിയൊരു ഉപഹാരം അള്ളാഹു നൽകും, വലിയൊരു സമ്മാനം നൽകും റസൂലെ. അതോടുകൂടെ അങ്ങ് സന്തോഷിക്കും, അതോടുകൂടെ നിങ്ങൾക്ക് വലിയ ആനന്ദം വരും. എന്താണ് ആ സമ്മാനം എന്ന് ഖുർആൻ പറയുന്നില്ല. മുത്തറസൂലിന്റെ സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥ വരുമെന്ന് മാത്രം പറയുന്നു. മഹാനായ സയ്യിദ് ബാക്കിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിറങ്ങിയ സന്ദർഭം അള്ളാഹുവിന്റെ റസൂലെ, അങ്ങക്ക് പരലോകത്ത് വലിയൊരു സമ്മാനം കിട്ടും, അത് കിട്ടുമ്പോൾ അങ്ങ് നന്നായിട്ട് ആനന്ദിക്കും. ഈ ആയത്തിറങ്ങിയ സമയം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹ് അല്ലാഹുവാണ് സത്യം, ഇതല്ല അള്ളാഹ്. അസമയത്ത് എനിക്കൊരു സന്തോഷവും തോന്നൂല, എനിക്കൊരാനന്ദവും വരൂല. എന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ, പടച്ച റബ്ബേ, നീ വലിയ സമ്മാനം തരുമ്പോ, നീ വലിയ ഉപഹാരം നൽകുമ്പോ, ആ ഉപഹാരം കാരണം ഞാൻ സന്തോഷിക്കുമെന്ന് നീ പറയുമ്പോ, പടച്ചോനെ, എനിക്കൊരു സന്തോഷവും തോന്നൂല. വാഹിദും എന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ, ദുനിയാവിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ ഭൗതികവും ആത്മീകവുമായ ജീവിത വിജയത്തിന് വേണ്ട എല്ലാ മാർഗങ്ങളും കൃത്യമായി പറഞ്ഞതെന്ന് ആഖിറത്തിന്റെ കാര്യം നിങ്ങളുടെ അമല് കാണുന്നു എന്ന സൂറത്തു തോബയുടെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നുണ്ട്, മുത്തറസൂൽ നമ്മുടെ പ്രവർത്തനം കാണും. ഈ മൂന്ന് പീടികയിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചുകൂടി പരിശുദ്ധ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുത്തറസൂലിനെ പറയുന്നു, അവിടുത്തെ മസ്അലകൾ പഠിക്കുന്നു, ദീനിന്റെ മഹത്വം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തറസൂൽ ഇത് കാണും. അങ്ങനെ നന്മ കണ്ടാൽ അള്ളാഹുവിനെ മുത്തറസൂൽ ഹംദ് ചെയ്യും. ഇനി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തിന്മ കണ്ടാലോ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. മരണത്തോടുകൂടെ മുഅ്മിനീങ്ങളോട് എല്ലാ ബന്ധവും അവസാനിപ്പിച്ച റസൂലല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അള്ളാഹു അമലക്കും റസൂലു, നിങ്ങളുടെ അമലുകളെ റസൂല് കാണുമെന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ തിന്മ ചെയ്യുമ്പോ മുത്തറസൂൽ സങ്കടപ്പെടുമെന്ന്, നമുക്ക് വേണ്ടി ജീവിച്ച അഹോരാത്രം കഷ്ടപ്പെട്ട് ഷുഅബ് അബി ത്വാലിബിൽ 3 വർഷത്തെ പട്ടിണി കാരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യ മടിയിൽ കിടന്നു മരിക്കുന്നത് കാണേണ്ടി വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സുഭിക്ഷമായി ജീവിക്കായിരുന്നു. മുഹമ്മദ്, നീ ആഗ്രഹിക്കുന്നത് പെണ്ണാണോ, നിരവധി ഞങ്ങൾ നൽകാം, സമ്പത്താണോ കുന്നുകൂട്ടി തരാം, ഞങ്ങളുടെ ഭരണാധികാരമാണോ, ഞങ്ങളുടെ നേതാവായി നിന്നെ വാഴിക്കാം എന്നും പറഞ്ഞ അബൂ ത്വാലിബിനെ പറഞ്ഞേക്കുന്നുണ്ട് ശത്രുപക്ഷം. ഓക്കെ പറഞ്ഞാ മതി, ഓക്കെ പറഞ്ഞാ മതി, ത്വായിഫിൽ നിന്ന് ഏറ് കിട്ടണ്ട, ഉഴുതിൽ നിന്ന് പല്ല് പൊഴിയേണ്ടതില്ല, തലയിൽ പടയങ്കിയുടെ കുളത്ത് കയറിയിട്ട് ധാരധാരയായി രക്തമൊഴികൾ സഹിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര 3 വർഷം ഷുഅബ് അബി ത്വാലിബിൽ പച്ചപ്പുല്ല് പോലും തിന്നാനില്ലാതെ പട്ടിണി കിടന്ന് പോഷകങ്ങളുടെ കുറവ് കാരണം മരണപ്പെടുന്നത് കാണേണ്ടി വരില്ലായിരുന്നു. ജസ്റ്റ് ഓക്കെ പറഞ്ഞാ മതി.
പുത്രസോൽ പിതൃവനോട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മീ, വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ മഹത്തായ ദൗത്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മുഹമ്മദ് സന്നദ്ധനല്ല. നമുക്ക് വേണ്ടി ഇത്രമേൽ കഷ്ടപ്പെട്ട റസൂൽ പരലോകത്ത് ഉന്നത സ്ഥാനം കിട്ടുമ്പോഴും നമുക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിലെത്തുന്നു. അഷറയിലെ ഏറ്റവും വലിയ കടമ്പയാണ് വിചാരണക്കൊന്ന് എടുക്കുക എന്നുള്ളത്. വളരെ തീവ്രമായിരിക്കും ആ ഒരു രംഗം. ഓരോ പ്രവാചകനെയും സമീപിക്കും അനുയായികൾ, ഓരോരുത്തരും ഓരോ ഒഴുകഴിവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കും. പുത്രസൂലിനെ സമീപിക്കുന്നു, എല്ലാവരും ചേർന്ന് അനലഹ, ഞാൻ തന്നെയാണ് അതിന് അർഹനെന്നും പറഞ്ഞ് മുത്രസൂൽ ഇറങ്ങുന്നു, അർഷിന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യുന്നു. പടച്ചറബ് വളരെ പെട്ടെന്ന് ഇടപെടും. ഓരെ തല ഉയർത്തിയാലും ചോദിക്കൂ, ഞാൻ നൽകാം. ആർക്ക് വേണ്ടി വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യൂ, ഞാനത് സ്വീകരിക്കാം. അങ്ങ് ധാരാളം നിസ്കരിച്ചയാണ്. ഐഷാബി വന്നിട്ട് കാല് കഴക്കോളം എന്തിനാ റസൂലെ കഷ്ടപ്പെട്ടു നിസ്കരിക്കുന്നു എന്ന് ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സൂറത്ത് മുസമ്മലിന്റെ 22-ാം വചനം അവസാനത്തെ വാക്യം, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലസൈലൈൽ, രാത്രിയെ മൂന്നായി പകുത്ത് ആ മൂന്നിൽ രണ്ട് ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നുവെന്ന് റബ്ബിനറിയാം. രാത്രിയെ മൂന്നായി ഓഹരി ചെയ്ത് മൂന്നിൽ രണ്ട് ഭാഗവും മുത്തറസൂലിൽ നിന്ന് നിസ്കരിച്ചു. അങ്ങനത്തെ റസൂൽ പരലോകത്തെത്തിയാൽ ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നതിന് പകരം അവിടെയും സുജൂദിൽ വീഴുന്നു. പടച്ച റബ്ബ് സമ്മതിക്കൂല. എഴുന്നേൽക്കുക, ചോദിക്കൂ, അത് ലഭ്യം. ആർക്ക് വേണ്ടി ശുപാർശ ചെയ്താലും ഞാനത് സ്വീകരിക്കും. എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവർ, കൂടുതലായി സ്വലാത്ത് ചൊല്ലിയവരെന്ന് മുഹമ്മദ് റസൂൽ. ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തിലാണ് പടച്ച റബ്ബ് റസൂലിന് ഈ ഒരു സമ്മാനം നൽകുക, സൂറത്തു ദുഹയിലെ സമ്മാനം. അപ്പൊ മുത്ത റസൂൽ പറയും, ഇല്ല, എനിക്കൊരു സന്തോഷമല്ല, എനിക്കൊരു ആനന്ദം തോന്നണില്ല. എന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആരെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ. സയ്യിദുൽ ബാഖർ തങ്ങൾ ചോദിക്കുന്നു, ഇതിനപ്പുറം പ്രതീക്ഷ നിർഭരമായ ഒരു വാക്യം ഖുർആനിൽ മറ്റേതുണ്ട്? എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ നബിമാരും പ്രത്യേകം പ്രത്യേകം സന്ദർഭങ്ങളിൽ അതെടുത്ത് ഉപയോഗിച്ചു. ജൂതന്മാർ പിടിക്കാമെന്ന് കുരിശിൽ തറക്കാൻ നിന്നപ്പോ റൂഹുല്ലാഹി ഈസ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തി, അദ്ദേഹം രക്ഷപ്പെട്ടു. നമ്രൂദിന്റെ അഗ്നിജ്വാലയിലേക്ക് തെറിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം അലഹിസ്സലാം ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തി, തീ അവിടുത്തേക്ക് സുരക്ഷിതമായ തണുപ്പായി മാറി. ഫറോവയും സംഘവും പിടിക്കാമെന്നപ്പോ നൈലിന്റെ ചാരയിൽ നിന്ന് മഹാനായ മൂസ കലീമുല്ലാഹി ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തി. മുത്തറസൂലിനും വിവിധ സന്ദർഭങ്ങൾ ഉണ്ടായി. തായിഫിൽ നിന്ന് ഏറ് കിട്ടി, ഉഹുദിൽ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പട്ടിണി കിടന്നു. മുത്തറസൂൽ പറയുന്നു, ഞാൻ എന്റെ ആ പ്രാർത്ഥന തൊട്ടില്ല, ഉപയോഗപ്പെടുത്തിയില്ല. ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഞാൻ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല, ഞാൻ എന്റെ പ്രാർത്ഥന സൂക്ഷിച്ചു വെച്ചു. നാളിൽ എന്റെ ഉമ്മത്തിന് ശുപാർശ ചെയ്യാൻ ആ പ്രാർത്ഥന സ്റ്റോക്കുണ്ട് മുത്തറസൂലിന്റെ അടുത്ത്. ഉമ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. ഒരിക്കലും തട്ടപ്പെടാത്ത പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ലഭ്യമായ പ്രത്യേകമായ മുസ്തജാബത്തായ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗപ്പെടുത്താതെ പുണ്യപ്പൂമാൻ ഹബീബിന മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ത്യാഗങ്ങളുമേൽ ത്യാഗം സഹിച്ചു. ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാവുന്ന സന്ദർഭം എല്ലാ ഘട്ടത്തിലും അവിടുന്ന് തരണം ചെയ്തു, എല്ലാം സഹിച്ചുകൊണ്ട് തരണം ചെയ്തു. ആ പ്രാർത്ഥന അവിടുന്ന് നാളത്തേക്ക് മാറ്റി വെച്ചു. ഷഫാഅത്തല്ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന് ശുപാർശ ചെയ്യാൻ. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കേണ്ടത്, സ്നേഹിച്ചുകൊണ്ടേയിരിക്കേണ്ടത്, സ്വന്തത്തേക്കാൾ, സ്വന്തം ആത്മാവിനേക്കാൾ, മക്കളേക്കാൾ, ഭാര്യമാരേക്കാൾ, മറ്റെല്ലാത്തിനേക്കാൾ, നമ്മുടെ ഭവനത്തേക്കാൾ, വാഹനത്തേക്കാൾ, കച്ചവട വ്യവസായ സംരംഭങ്ങളേക്കാൾ, മനുഷ്യനുമായി ബന്ധമുള്ള ഏത് സംഗതിയുണ്ടോ അതിനേക്കാളെല്ലാം റസൂലുള്ളാഹിയെ സ്നേഹിക്കണം.
അവിടുത്തെ ബദഹ് പറഞ്ഞുകൊണ്ടിരിക്കണം. റബീ ലെവൽ പരിമിതമല്ലത്, സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും കൃത്യമായി ഒരു ഇത്ര സലാത്ത് ചൊല്ലുമെന്ന് ഈ വേദിയിൽ വെച്ച് നമ്മൾ തീരുമാനിക്കണം. അത് തുടർച്ചയായി മുടങ്ങാതെ കൊണ്ടുനടക്കുകയും വേണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മാസത്തിൽ ഏതാനും ദിവസങ്ങൾ നിസ്കാരം പാടില്ലാത്തവർ നിങ്ങൾ, ഖുർആൻ ഓതാൻ കഴിയാത്തവർ നിങ്ങൾ, നോമ്പെടുക്കാൻ പറ്റാത്തവർ, എന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷയായി സ്വലാത്ത് കൂടെ ഉണ്ടാകണം. ഏത് സന്ദർഭത്തിലും ശരീരത്തിൽ നജസുണ്ടെങ്കിൽ പോലും, വലിയ ശുദ്ധിയാണെങ്കിലും, യാത്രയിലും ഇരുത്തത്തിലും ജോലി ചെയ്യുമ്പോഴും അരക്കുമ്പോഴും ഇടിക്കുമ്പോഴും നമ്മുടെ തൊടുകയിൽ കൃഷി ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേലിൽ മലാഖമാർ 10 പ്രാവശ്യം പാപമോചനം തേടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മലക്കുകളെന്ന് കണക്ക് പറഞ്ഞില്ല. എല്ലാവരും ആകാം, ഒരു മഹാസംഘം മലക്കുകളാവാം. നമ്മളിങ്ങനെ അസ്തഗ്ഫിറുള്ളാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റും സ്ഥിരമായി ചെയ്യുന്ന നാക്കുകൊണ്ടുള്ള പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചോളണം എന്നില്ല. നേരെ മറിച്ച് ഒരു തെറ്റും ചെയ്യാത്തും ഒരു തെറ്റും ചെയ്യാത്ത മലക്കുമാർ കണക്കില്ലാത്ത അത്ര നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഒരു സ്വലാത്തിന് പകരം ഒന്നല്ല 10 പ്രാവശ്യം. നമ്മളൊരു 10 സ്വലാത്ത് നമ്മളൊരു 10 സ്വലാത്ത് ചൊല്ലി നോക്കൂ, മലക്കുകൾക്ക് മൊത്തം നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടി 100 ഇസ്തിഗ്ഫാർ നടത്താൻ. പിന്നെ നബി തങ്ങൾ പറയില്ലേ സ്വലാത്ത് വർദ്ധിപ്പിക്കണം? അതുകൊണ്ട് ഈ വേദിയിൽ വെച്ച്, റസൂലിന്റെ മദഹ് പറയുന്ന വേദിയിൽ വെച്ച്, മുത്തറസൂലിന്റെ ആധുനിക പ്രസക്തിയെ ചർച്ച ചെയ്യുന്ന വേദിയിൽ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. അത്യാവശ്യമൊക്കെ ഒരു 50-60 വയസ്സായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഓഫർ തന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, 60 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വലിയ ഓഫർ തന്നതാണ് പിന്നീടുള്ള ജീവിതം. അപ്പോഴും ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് കൂടെ തുടങ്ങണം. എവിടെയെങ്കിലും പോയിട്ട് ബോംബെയിൽ ഏതായാലും ഒരു 8-10 നിലയുള്ള ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു 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 ബിസിനസ് സംരംഭം വാങ്ങണം. കൊച്ചി പോയിട്ട് എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങണം. 60-70 വയസ്സായിട്ടും അങ്ങനെ തന്നെ ജമാഅത്തിന് വരാൻ സമയം കിട്ടണില്ല, ഹജ്ജാദ് എല്ലാം നേരം കിട്ടണില്ല, നിസ്കാരാനന്തരം 33 സുബാന അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പറയാൻ പറ്റണില്ല. രാത്രികളെ നമ്മൾ വെളുപ്പിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട്. ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെയും അതിനുശേഷം അവന് വേണ്ടി ചെയ്യേണ്ട സാമൂഹിക ബാധ്യതകളും, ഉറക്കെ എഴുന്നേൽക്കുന്നിടം മുതൽ ഉറങ്ങാൻ കിടക്കുന്നിടം വരെയും ഓരോ നിമിഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ വേദിയിൽ വെച്ച് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് 313 പ്രാവശ്യമെങ്കിലും ഡെയിലി സ്വലാത്ത് ചൊല്ലുമെന്ന് ഉമ്മമാരെ ഉറപ്പിക്കുക, സഹോദരിമാരെ ഉറപ്പിക്കുക. പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും അതങ്ങനെ തീരുമാനിക്കുക. എങ്കിൽ ഈ വേദി സംഘടിപ്പിക്കാൻ മാസങ്ങളുടെ കഷ്ടപ്പാട് നടത്തിയവരുണ്ട്, കഠിനാധ്വാനം ചെയ്തവരുണ്ട്, വലിയ സാമ്പത്തിക സഹായം ചെയ്തവരുണ്ടാവും. അവരുടെ എല്ലാവരുടെയും ശ്രമം സമ്പൂർണമായി വിജയിക്കാൻ ആ ഒരൊറ്റ തീരുമാനം മാത്രം മതി. നമുക്ക് പറ്റുമായിരിക്കും അല്ലേ? തടസ്സം ഉണ്ടായിരിക്കെങ്കിലും ഒരു ദിവസം ഒരു 313 സ്വലാത്ത് അല്ല ഉണ്ടാവോ? ചെറുപ്പക്കാർക്ക് ആയിരിക്കും തടസ്സം വരും ഇല്ല, എല്ലാവരും സമ്മതം പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ആ ഒരു തീരുമാനത്തോടുകൂടെ നമുക്ക് പിരിയാം. പടച്ച റബ്ബ് റസൂലിന്റെ വർക്കത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കാണുമ്പോൾ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് ഹബീബായ നബി തങ്ങൾ വാഗ്ദാനം ചെയ്തത്. തിരിഞ്ഞു നോക്കിയാൽ ബിദഅത്തിന്റെ ശല്യം, യുക്തിവാദത്തിന്റെ ശല്യം, മതനിരാശത്തിന്റെ ശല്യം, ലിബറലിസത്തിന്റെ ശല്യം, അള്ളാഹുവിന്റെ റസൂലാണ് സത്യപ്രവാചകരെന്നും പരിശുദ്ധ ഖുർആനാണ് സത്യവേദമെന്നും ഉറപ്പിച്ച് തറപ്പിച്ച് വിശ്വസിക്കുന്ന നമുക്ക് അതൊന്നും കേൾക്കാൻ സമയം കിട്ടാൻ പാടില്ല. ഞാൻ പുത്തനത്താണിയിലൂടെ യാത്ര പോവുകയാണ്, എന്റെ ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കാറിന് കൈയാട്ടി, എന്റെ അർജന്റ് നിർത്തി, ഞാൻ ചവിട്ടി നിർത്തി. ഓനോ സങ്കടത്തോടുകൂടെ എന്നോട് പറയാ, ഞാൻ ഇന്നലെ 7 മണിക്കൂർ ഫേസ്ബുക്ക് ചെലവഴിച്ചു, ഞാൻ വിശ്വസിച്ചില്ല സത്യം. എപ്പോഴുള്ള ഒരു ക്രിറ്റിക്കൽ മൈൻഡിൽ ഞാൻ അവനോട് ചോദിച്ചു, 7 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നെറ്റ് തീരൂലേ? അവനോട് പറഞ്ഞ കടയിലെ വൈഫൈയിലായിരുന്നു, അപ്പൊ പിന്നെ തീരൂല. പിന്നെയാണ് ഞാൻ ബാംഗ്ലൂരിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം കണ്ടത്, കേരളക്കാർ ശരാശരി 4 മണിക്കൂർ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നു. സങ്കടം, പരമസങ്കടം. 4 മണിക്കൂർ
ഒരു സെക്കൻഡ് കിട്ടിയത് തുറക്കുക. ഞാൻ പറഞ്ഞല്ലേ ഏതെങ്കിലും റീൽ റീൽ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. ഇപ്പോ ഈയിടെ ഒരു വാർത്ത വായിച്ചത് ഒരു പെൺകുട്ടി റീൽ എടുക്കാൻ വേണ്ടി അവളെ ബോയ് ഫ്രണ്ടിനെ ഫോണും കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ട്രെയിനിന്ന് ഇങ്ങനെ വളഞ്ഞു എന്നാണ്. പുറത്തുള്ള കമ്പിക്കറിയിൽ അത് റീലാണ്, തട്ടി തലച്ചോറ് പൊട്ടി താഴെ വീണ് മരിച്ചു. ഒരു ഉഗ്രം റീൽ, എന്താലേ ഫുൾ റിയാലിറ്റി, തീരെ ആക്ടിങ് ഇല്ലാത്ത, തലയിടിച്ച് തലച്ചോറ് പൊട്ടി താഴെ വീണ് മരിക്കണ റിയൽ റീൽ. എന്താ ഉഷാർ? വേറൊരു അപസ്മാരം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കാണാൻ അടുത്തിരുന്ന് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുക ചെറുപ്പക്കാർ. പെരുന്തമണ്ണ അന്ന് കോഴിക്കോട്ടെ ഓഫീസിലേക്ക് ബസ് കയറുമ്പോൾ ഏകദേശം രാമനാട്ടുകര വരെ ചെറുപ്പക്കാർ സ്റ്റാറ്റസ് നോക്കും. ഈ പലപ്പോഴും ഉള്ളൊരു അനുഭവമാണ് രാമനാട്ടുകര വരെ. അത് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുമായിരിക്കുമോ? ഇല്ല. പിന്നെ അവന്റെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി എന്നുള്ളത് നോക്കും. രണ്ടര മണിക്കൂർ പത്ത് യാസീൻ ഓതാൻ പറ്റും, ആയിരം സ്വലാത്ത് എല്ലാം പറ്റും, മറ്റ് ദിക്റോ ക്ലോക്കൊക്കെ ചെല്ലാൻ പറ്റും. ഈ മൊബൈൽ തന്നെ ആയിരക്കണക്കിന് കിതാബുകളുണ്ട്. ഈ മൊബൈൽ തന്നെ ദിക്റിന്റെ വിവിധങ്ങളായ ആപ്പുകളുണ്ട്. ഖുറാനോത്തിന്റെ ആപ്പ് ഉണ്ട്, തജ്വീദ് അനുസരിച്ച് കളറ് നോക്കി ഖുറാൻ ഓതാൻ പറ്റുന്ന ആപ്പ് ഉണ്ട്. അതിലൊന്നും പോകാതെ പിന്നെയും 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 റീലും ഷോർട്ടുമായിട്ട് നമ്മുടെ കുട്ടികളുടെ കണ്ണ് നശിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുമായി ഒരു കുട്ടികളുടെ പീഡിയാട്രിക് ആയ ഒരു ദന്ത ഡോക്ടറെ സമീപിക്കുക, ആദ്യമായിട്ട് ആള് ചോദിക്കും എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കാറുണ്ടെന്ന്. സ്വീഡനിൽ പുതിയ നിയമം വന്നു, 13 വർഷം ആയിട്ടേ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റുള്ളൂ. കുറെ രണ്ട് മൂന്ന് ഘട്ടമുണ്ട്. നിങ്ങൾക്കറിയാവോ നമ്മളെല്ലാവരും ഈ ഫോണിൽ കുടുക്കിയിട്ട ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സക്കർബർഗ്. അദ്ദേഹമാണ് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥൻ. അദ്ദേഹമാണ് ഈ ചാതി എല്ലാ സംഗതിയും ലോകത്തേക്ക് മൊത്തം സന്നിവേശിപ്പിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു മോളുണ്ട്, പേര് മാക്സിമ. മാക്സിമക്ക് 13 വയസ്സായി, ഇതുവരെ മൊബൈൽ ഫോൺ ഈ മനുഷ്യൻ കൊടുത്തിട്ടില്ലെന്ന് ചരിത്രം. ഇന്ന് ആ കുട്ടി ജീവിക്കുന്നുണ്ട്. അവൾക്ക് മൊബൈലും ഫോൺ കൊടുക്കാതെ നമ്മളെ മൊത്തം മൊബൈലിന് അഡിക്റ്റ് ആക്കി ആ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾക്കറിയാം എന്റെ മോൾക്ക് ഇത് കൊടുത്തുകൂടാന്ന്. ലോകത്തെ മൊത്തം മൊബൈൽ ഫോണിൽ കെട്ടിയിട്ട മനുഷ്യനാണ് സക്കർബർഗ്. അദ്ദേഹത്തിന്റെ മകൾ മാക്സിമക്ക് 13 വയസ്സുവരെയും അയാൾ ഫോൺ കൊടുത്തിട്ടില്ലേ? എന്റെ അപ്പുറത്തുള്ള ഉമ്മമാര് കേൾക്കണം, 4 മാസം 3 മാസമുള്ള കുട്ടിക്ക് കരയാണെങ്കിൽ ഇത് കൊടുക്കലാണ് ഉമ്മമാരുടെ പരിപാടി. റേഡിയേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചക്കാലം ഏകദേശം 5 വർഷം, അത് കഴിഞ്ഞ അടുത്ത ഘട്ടം, അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ 13 വരെ. ഈ വളർച്ചാ ഘട്ടത്തിൽ റേഡിയേഷന്റെ പരിസരത്തിരുന്ന് ഈ മൊബൈൽ ഫോണിൽ റേഞ്ചുള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വളർത്തുന്ന തേനീച്ചക്കൂടിന്റെ അടുത്ത് കൊണ്ടുവച്ച് നോക്കുക, 1 മണിക്കൂർ കൊണ്ട് തേനീച്ചകൾ മൊത്തം പുറത്തിറങ്ങും. ഏതാനും മണിക്കൂർ കൊണ്ട് അവറ്റ പുറത്തിറങ്ങിപ്പോകും, വേറെ ഏതെങ്കിലും മേച്ചിൽ പുറന്തേടും. ഇതാണ് വളർച്ച തുടങ്ങിയ 4-ാം മാസത്തിലും 5-ാം മാസത്തിലുള്ള കുട്ടികൾക്ക് പോലും നൽകുന്നത്. സമയം കളയുന്നിടത്ത് ഈ ഒരു സംഗതി ഉപയോഗപ്പെടുത്തി സമയം കളയുന്നിടത്ത് ആർക്കും ഒരു സങ്കടമില്ലേ? റീലുകളിൽ നിന്ന് റീലുകളിലേക്ക്, സിനിമയുടെ ക്ലിപ്പുകളിൽ നിന്ന് സിനിമയുടെ ക്ലിപ്പുകളിലേക്ക്. സിനിമാ ഹാളിൽ പോയിട്ട്, ഇത് പണ്ട് അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, സിനിമ ഹാളിൽ പോയിട്ട് ബിഗ് സ്ക്രീനിൽ സിനിമ കണ്ടത് മോശമാണെന്ന് കരുതണവരും ഉമ്മമാരും സഹോദരന്മാരും ഒക്കെ നമ്മുടെ ഹാൻഡ് സ്ക്രീനിൽ വെച്ചിട്ട് സിനിമ കണ്ടാ കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടം! നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ കൗതുകം തോന്നും. സലാം വീട്ടി ഇടത്തെ സലാം വീട്ടിനോടുകൂടെ തുറന്ന് ചെറുപ്പക്കാര് നോക്കുകയാണ്, അവന്റെ നിസ്കാരം സ്വീകരിച്ചോ എന്നുള്ളതിന്റെ OTP വന്നിരിക്കണോന്നാണ് ആ നോക്കുന്നത്. 2-3 സെക്കൻഡിന്റെ ഇടയിൽ തിരിച്ചു വിടണത്, അതല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതാ പരിപാടി. ഇങ്ങനെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തശേഷി നശിച്ചുകൊണ്ടിരിക്കുന്നു, ഓർമ്മശക്തി നശിച്ചുകൊണ്ടിരിക്കുന്നു, കൊഴുത്ത് തടിച്ച സമൂഹമായി ബന്ധമില്ലാത്ത മക്കൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരുത്തണം. മുത്തറസൂർ അതൊക്കെ ആഗ്രഹിച്ചു. പൂർണ്ണമായി ആരോഗ്യമുള്ള ഒരു സൊസൈറ്റി അവിടുന്ന് പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി വളർന്നു വലുതാവണം, നമുക്ക് ബോധപൂർവം ജീവിക്കണം. പടച്ച റബ്ബു തൗഫീഖ് നൽകട്ടെ. അബീബായന വിധങ്ങളുടെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ദുനിയാവിലും ആഖിറത്തും സമ്പൂർണ്ണമായി വിജയിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പനിയും ചുമയുടെ ഒക്കെ പ്രശ്നമുണ്ട്, കഫക്കെട്ടിൻ്റെ ഒക്കെ. അതുകൊണ്ട് ചില അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്.